أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. محمد سيد الكونين والثقلين والفارقين من عرب ومن عجم. مولايا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم محمد مع المقفي أحمد الحاسر النقيب والماهر الردى وهو المسمى بنبي الرحمة في مسلم وبنبي التوبة وفي أيضا بنبي الملحمة وفي رواية النبي المرحمة طه وياسين مع الرسول كذاك عبد الله في التنزيل. آدرني رايا ساداتكل بندل انمار سورتكل മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയിരക്കണക്കിന് പേരുണ്ടെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞു. വകൗനുഹ അൽഫം ഫിൽ അരിള ദക്കറഹു അൻ ബാദിദിൻ സൂഫിയ. അൽഫീൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അൽഫിയുണ്ട്. നമ്മൾ സാധാരണ പറയുന്ന ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നഹ്വിലെ അൽഫിയല്ല. അൽഫിയിൽ ഇമാം ഇറാഖി അബ്ദുറഹീം അൽ ഇറാഖി റഹ്മത്തുള്ളാഹി അലൈഹി കുറേ പേരുകൾ അങ്ങോട്ട് എണ്ണി. അതാണ് മുഹമ്മദു മഅൽ മുഖഫി അഹ്മദ അൽ ഹാസിറുൽ ലഖീബ് വൽ മാഹിറദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഹദീസിൽ വന്നിട്ടുള്ള ധാരാളം പേരുകൾ ഉണ്ട്, ഖുർആനിൽ വന്നിട്ടുള്ള ധാരാളം പേരുകൾ ഉണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സയ്യൂത്തി റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ പേരുകൾ തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ളത് പ്രത്യേകം അവിടുന്ന് എടുത്ത് എഴുതിയതായി കാണാം. അതിലാദ്യം മഹാനായ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കുറച്ച് പേരുകൾ എടുത്തു പറഞ്ഞു. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിൻ്റെ പേര് തന്നെ, പക്ഷേ അല്ലാഹുവിന് പറയുമ്പോൾ ഒരർത്ഥമാണ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയുമ്പോൾ വേറെ ഒരർത്ഥമാണ്.
അത് ഏത് വിഷയവും അങ്ങനെയാണ്. അള്ളാഹു തആല നമ്മെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നാണ്. അതേസമയത്ത് ഒരു പോലീസുകാരൻ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേറെ ഒന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നാണ്. അതേസമയത്ത് മലക്കുകൾ കാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നാണ്. അള്ളാഹുവെ കാക്കണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നാണ്. ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റൊന്നാണ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിന് അള്ളാഹു തആല പറഞ്ഞ പേരുകൾ തന്നെ ആ അതേ അർത്ഥത്തിലല്ലെങ്കിലും കുറേയേറെ പേരുകൾ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏകദേശം 70 പേരുകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇമാം സയ്യൂത്തി റളിയല്ലാഹു അൻഹു എണ്ണി പറഞ്ഞിട്ടുണ്ട്. ആ പേരുകളിൽ പെട്ടതാണ് റഹീം, റഊഫ് അങ്ങനെ തുടങ്ങിയുള്ള പേരുകൾ. അതിൽ മഹാനായ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അവിടുത്തെ കിതാബിൽ പറഞ്ഞ പേരുകൾ മഹാനവറുകൾ അത് പറയുന്ന സമയത്ത് ഇന്നലെ നമ്മൾ വിശദീകരിച്ചിരുന്നു. അഹമ്മദ്, മുഹമ്മദ് എന്ന രണ്ട് ഏറ്റവും മഹത്വമേറിയ പേരിനെ സംബന്ധിച്ച് വിശദീകരിച്ചിരുന്നു. അത് വിശദീകരിക്കുന്ന സ്ഥലത്ത് മഹാനവറുകൾ പറഞ്ഞു, ഏറ്റവും വലിയ സ്തുതി ചെയ്യുന്ന ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെടുന്ന സൃഷ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടാണ് അഹമ്മദ് എന്ന പേരും മുഹമ്മദ് എന്ന പേരും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വഅഹു ലിവാഉൽ ഹംദ്. ഹംദ് എന്ന് പറഞ്ഞാൽ സ്തുതി എന്നാണല്ലോ അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വബി യദി, എന്റെ കയ്യിലാണ് ലിവാഉൽ ഹംദ്, സ്തുതിയുടെ കൊടി എന്ന് പറയുന്ന പതാക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നവരിലും സ്തുതിച്ചവരിലും ഏറ്റവും കൂടുതൽ സ്തുതിച്ച മഹാനാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെടുന്ന മഹാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. എന്നിട്ട് ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യഹ്മദുഹു ഫീഹിൽ അവ്വലൂന വൽ ആഖിറൂൻ. എല്ലാ മുൻഗാമികളും പിൻഗാമികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ ശഫാഅത്ത് കാരണമായി സ്തുതിച്ചു പറയും. വയഫ്തഹു അലൈഹി ഫീഹി മിനൽ മഹാമിദ്. ഇന്നലെ നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഹദീസ്, അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം ചില സ്തുതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ വെച്ച് അറിയിച്ചു കൊടുക്കുകയും ചെയ്യും. എന്ന് മാത്രമല്ല, വസുമ്മിയ ഉമ്മത്തഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് പേര് നൽകിയിരിക്കുകയാണ്. ഫീ കുതുബി അംബിയാഇഹി, അല്ലാഹുവിന്റെ അംബിയാക്കളുടെ കിതാബുകളിൽ, ബിൽ ഹമ്മാദീൻ, ധാരാളം സ്തുതിക്കുന്നവർ എന്ന് ഈ ഉമ്മത്തിന് തന്നെ പേര് വെച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ മുഹമ്മദ് എന്ന പേരും അഹമ്മദ് എന്ന പേരും പറയപ്പെടാൻ ഏറ്റവും അർഹതപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. എന്നാൽ മഹാനവറുകൾ പറഞ്ഞു, ഈ പേരിന് വേറെ രണ്ട് കാര്യങ്ങളും കൂടി വലിയ അത്ഭുതം പറയാനുണ്ട് ഈ രണ്ട് പേരിന്. അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പൂർവകാല ഗ്രന്ഥങ്ങളിൽ അഹമ്മദ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയല്ലോ. എന്നാൽ അല്ലാഹു തആല ചെയ്ത മറ്റൊരു കാര്യം, ഒരൊറ്റ മനുഷ്യനും അഹമ്മദ് എന്ന് പേരിടാൻ മനസ്സിൽ അല്ലാഹു തോന്നിപ്പിച്ചില്ല. അഹമ്മദ് എന്ന് ആർക്കും പേരിടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കിടെ മുമ്പ് പേരിടാൻ ആർക്കും തന്നെ തോന്നിപ്പിച്ചില്ല. ഹമാ അൻ യുസമ്മാ ബിഹിമാ അഹദുൻ ഖബ്ല സമാനിഹി اما احمد الذي اتى في الكتب وبصرت به الانبياء فمنع الله تعالى بحكمته ان يسمى به احد غيره ولا يدعى به مدعو قبله حتى لا يدخل لبس لا ضعيف القلب او شك. കാരണം നേരത്തെ ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ട പേരാണ് അഹമ്മദ്. ആ പേര് മറ്റാർക്കെങ്കിലും വന്നുപോയാൽ അദ്ദേഹമാണോ പൂർവകാല ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ നബി എന്ന ഒരു സംശയം ആർക്കും വരാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല നൽകിയ സംരക്ഷണമാണ് ആ പേര്. വേറെ ആർക്കും മുൻകാലത്ത് കൊടുക്കാൻ അല്ലാഹു ആരുടെയും മനസ്സിൽ തോന്നിപ്പിച്ചില്ല. എന്നാൽ മുഹമ്മദ് എന്ന പേരോ അതും പൂർവകാലത്ത് ആർക്കും നൽകപ്പെട്ടിട്ടില്ല. പക്ഷേ അവസാനത്തിൽ മുഹമ്മദ് എന്ന പേരുള്ള ഒരു നബി വരും എന്ന വിവരം അറിഞ്ഞപ്പോൾ എന്റെ മകൻ അങ്ങനെ ഒരു നബിയായെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്
അവസാന കാലത്ത് ചിലർ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ചിരുന്നു. പക്ഷേ പേര് വെച്ചത് കൊണ്ട് മാത്രം കാര്യാവൂലല്ലോ. അങ്ങനെ പേര് വെക്കപ്പെട്ട ആളുകൾ ആകെ ഉണ്ടായത് ആറാളുകൾ മാത്രമാണ്. മുഹമ്മദ് മുഹയ്യ, മുഹമ്മദ് ബിൻ മസ്ലമ, മുഹമ്മദ് ബിൻ ബറാ, മുഹമ്മദ് ബിൻ സുഫിയാൻ, മുഹമ്മദ് ബിൻ ഹംറാൻ അൽ ജുഹ്ഫി, മുഹമ്മദ് ബിൻ ഖുസാഇ സുലമി, ലാ സാബി അലഹും. ഏഴാമത്തെ ഒരാൾക്ക് മുഹമ്മദ് എന്ന പേര് വന്നിട്ടില്ല. എന്നാൽ ആ പേര് വന്ന ആളുകളിൽ നിന്ന് ഒരു വ്യക്തി പോലും ഞാൻ നബിയാണെന്ന് വാദിച്ചിട്ടില്ല, ഞാൻ നബിയാണെന്ന് വാദിക്കാൻ അവർക്ക് തോന്നിയിട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പേര് വന്നതുകൊണ്ടും അവർക്ക് ഈ പേര് വന്നതുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തിൽ സംശയത്തിനുള്ള ഒരു വേദിയും സംശയത്തിനുള്ള ഒരു മാർഗവും ഉണ്ടാകാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വതആല ആ രണ്ട് പേരുകളെയും പ്രത്യേകമായി സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ആ രണ്ട് മഹത്തായ പേരുകൾ ഖുർആനിലും അതുപോലെ മുൻകാല ഗ്രന്ഥങ്ങളിലും വന്ന രണ്ട് മഹത്തായ പേരുകളാണ് മുഹമ്മദ്, അഹമ്മദ് എന്ന രണ്ട് പേരുകൾ. മുഹമ്മദ് എന്ന പേരാണ് ലോകം മുഴുക്കെ എല്ലാ ദിവസവും അഞ്ചു നേരവും വിളിച്ചു പറയപ്പെടുന്ന പേര്. ഇനി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മാഹി എന്നൊരു പേരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി പറയുന്നു, അനൽ മാഹി, ഞാൻ അൽ മാഹി ആണ്. മാഹി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അല്ലദി യംഹുല്ലാഹു ബിൽ കുഫ്ര. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അവിശ്വാസത്തെ മാച്ചു കളയുന്നു, തെറ്റുകളെ മയച്ചു കളയുന്നു. അങ്ങനെ സംശുദ്ധരായ ആളുകളെ വാർത്തെടുക്കാൻ വേണ്ടി അല്ലാഹു നിയോഗിച്ച വ്യക്തി എന്ന നിലക്ക് അൽ മാഹി എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കുണ്ട്. വേറൊരു പേരാണ് ഹാസിർ എന്ന പേര്. എന്തുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്? അതിന് അങ്ങനെ പേര് വരാൻ കാരണം അവസാനത്തെ നബിയായതിന്റെ പേരിലാണ്. ലൈസ ബഅദി നബിയുൻ, എന്റെ ശേഷം വേറെ നബിയില്ല, കാരണം എല്ലാവരും എന്നോടുകൂടിയാണ് ഖിയാമത്ത് നാളുമായി ബന്ധപ്പെടുന്നതും ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതും. അതിനാൽ എനിക്ക് ഹാസിർ എന്ന പേരുണ്ടായി. മറ്റൊരു പേര് അൽ ആഖിബ്, അനൽ ആഖിബു അല്ലദീ ലൈസ ബഅദി നബിയുൻ, എന്റെ ശേഷം വേറെ നബിയില്ലാത്ത മറ്റ് നബിമാരുടെ എല്ലാം അവസാനം വന്നിട്ടുള്ള ആളാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് ആഖിബ് എന്ന് പേരുണ്ട്. ഇതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേറെ ഒരു പേരാണ് ത്വഹാ. ത്വഹാ മാ അൻസൽനാ അലൈക ഖുർആന ലിതസ്ഖാ. ഓ നബിയെ, ഖുർആൻ അങ്ങേക്ക് ഇറക്കിയിട്ടുള്ളത് തങ്ങൾ ബുദ്ധിമുട്ടാൻ വേണ്ടിയല്ല, തങ്ങൾക്ക് പ്രയാസമുണ്ടാകാൻ വേണ്ടിയല്ല എന്ന് രാത്രി സമയത്ത് വളരെ നീണ്ട സമയം എഴുന്നേറ്റ് നിസ്കരിച്ച് കാലിന് നീര് കെട്ടുന്ന സമയം വന്നപ്പോ അല്ലാഹു തആല പറഞ്ഞല്ലോ തങ്ങൾ പ്രയാസപ്പെടാനല്ല ഖുർആൻ ഇറക്കിയതെന്ന്. ആ പേര് പറഞ്ഞ സ്ഥലമാണത്. അതിനെ സംബന്ധിച്ച് ചില പണ്ഡിതന്മാര് പറഞ്ഞു യാ ത്വാഹിറു എന്നാണ് ആ വിളിച്ചത്, ചിലര് പറഞ്ഞു യാ ഹാദി എന്നാണ് ആ വിളിച്ചത്. ത്വഹാ എന്ന് പറഞ്ഞതിന് യാ ത്വഹാ യാ ത്വാഹിറു എന്നത് വിളിച്ചതാണത്, അത് ചുരുക്കി വിളിച്ചതാണ്. യാ ഹാദി എന്നത് ചുരുക്കി വിളിച്ചതാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഇതുപോലെ നമ്മൾ ഓതുന്നതാണ് യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. യാസീൻ എന്ന് പറഞ്ഞാൽ അതിന് പണ്ഡിതന്മാർ പറയുന്ന മഅന യാ സയ്യിദു, അല്ലാഹു തആല വിളിച്ചതാണത്. യാസീൻ എന്ന് പറഞ്ഞാൽ യാ എന്നത് വിളിക്ക് വേണ്ടി ഉപയോഗിച്ചതാണ്. സീൻ എന്ന് പറയുന്ന സയ്യിദ് എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ നേതാവ് എന്ന അർത്ഥത്തിൽ യാ സയ്യിദു എന്ന് വിളിച്ചതാണ് യാസീൻ. ഇമാം വാസുത്തി റളിയല്ലാഹു അൻഹു, ഇമാം സുലമീൻ അത് ഉദ്ധരിച്ചിട്ടുണ്ടെന്നും ജഅഫർ ഇബ്നു മുഹമ്മദിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ടെന്നും ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ യാസീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേരുണ്ട്. യാ സയ്യിദു, ഓ നേതാവായവരേ എന്നാണ് അതിനർത്ഥമെന്ന് പറയുന്നു. ഇതുപോലെ റസൂലുർ റഹ്മ, റസൂലുർ റാഹ, റസൂലുൽ മലാഹിം, അൽ മുഖഫി, അൽ ഖയ്യിം, അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം പേരുകളുണ്ട്. അതിൽ ഖുർആനിൽ വന്ന പേരുകളാണ് മുഹമ്മദ്, അഹമ്മദ്, യാസീൻ, ത്വാഹ, അൽ മുദ്ദസ്സിർ, അൽ മുസമ്മിൽ, അബ്ദുള്ള എന്ന ഏഴ് പേരുകൾ.
വേറെയും പേരുകളുണ്ട്, ഇപ്പോൾ അതിലേക്ക് വിശദമായി പറഞ്ഞു കടക്കുന്നില്ല. സുഹൃത്തുക്കളെ, ധാരാളം പേരുകൾ, വൽ മുത്തവക്കിലു, മുത്തവക്കിൽ എന്ന് പേരുണ്ട്, അന്നബിയുൽ ഉമ്മി എന്ന് പേരുണ്ട്, അതുപോലെ വശാഹിദമ്മു ബസീറൻ നദീറ കദാ സിറാജൻ സിൽബിഹി മുനീറ, ഷാഹിദ് എന്ന് പേരുണ്ട്, മുബശ്ശിർ എന്ന് പേരുണ്ട്, നദീർ എന്ന് പേരുണ്ട്, സിറാജ് എന്ന് പേരുണ്ട്, മുനീർ എന്ന് പേരുണ്ട്, കദാബിൽ മുസമ്മിനുൽ മുദ്ദസിറു വദാഇയൻ ലില്ലാഹി വൽ മുദക്കിറു, നബിതങ്ങൾക്ക് മുദക്കിർ എന്ന് പേരുണ്ട്, ദാഇയൻ ലില്ലാഹി എന്ന് പേരുണ്ട്, അതുപോലെ വറഹ്മത്തുൻ വ നിഅമത്തുൻ വ ഹാദി വ ഗൈറുഹ തജില്ലു അൻത ഇദാദി, റഹ്മത്തെന്ന് പേരുണ്ട്, നിഅമത്തെന്ന് പേരുണ്ട്, ഹാദി എന്ന് പേരുണ്ട്, അങ്ങനെ എണ്ണിയാൽ തീരാത്ത പേരുണ്ട്. വഖദ് വഅബ്നുൽ അറബി സബ്അ മിൻ ബഅദി സിത്തീന വഖീല തിസ്അ, ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു 67 പേര് പറഞ്ഞിട്ടുണ്ട്, ചിലര് പറഞ്ഞിട്ടുണ്ട് 99 പേരെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മിമ്പായതി തിസ്ഈന വലിബിനീദിഹിയ അൽഫഹസുയുഫി ഹസലാസാമിയ, 300 പേരുണ്ടെന്ന് ഇബ്നു ദയ്യ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വക്കൗനുഹ അൽഫം ഫിൽ നാരില്ലാ ദക്കറഹു അൻബദി ദിസൂഫിയ, ആത്മീയ പണ്ഡിതന്മാരായ മഹാന്മാരിൽ 1000-ൽ പേരുകൾ ആരിലത്തുൽ അഹ്മദിയിൽ അതാ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പണ്ഡിതന്മാർ എത്രയോ പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ധാരാളം പേരുകൾ, അതിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു 73 പേര് അള്ളാഹുവിന്റെ പേരുകളാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടുന്ന് ഉദ്ധരിച്ചു. അതിൽ കാണാം അൽ അക്രം, അൽ അമീൻ, അതുപോലെ അൽ അവൽ, അൽ ആഖർ, അൽ ബസീർ, അൽ ജബ്ബാർ, അൽ ഹഖ്, അൽ ഖബീർ, ദുൽ ഖുവ, الرؤوف الرحيم الشهيد الشكور الصادق العظيم العفو العالم العزيز الفاتح الكريم والمبين المؤمن المهيمن المقدس والمولى الولي والنور الهادي وطه وياسين ഇങ്ങനെ പറഞ്ഞിട്ട് മഹാനവർകൾ പിന്നെ പറഞ്ഞു. അതിന്റെ പുറമെ ഞാനും കുറച്ചുകൂടി പറയാം. الاحد والاصدق والاحسن الاجود الاعلى الامر الناهي والباطن والبر والبرهان والحاسر الحافظ الحفيظ الحسيب الحكيم الحليم الحي الخليفة الداعي الرافي الواضي رفيع الدرجات السلام السيد الشاكر الصابر الصاحب الطيب الطاهر العدل العلي الغالب الغفور الغني القائم القريب الماجد المعطي الناصر الناصر الوافي حميم نون. ഇങ്ങനെ കുറെ 73 പേരുകൾ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖസായിസിൽ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അവിടുത്തെ പേരുകൾക്കെല്ലാം വലിയ മഹത്വമുണ്ട്. കാരണം അതാരുടെ പേരാണ് എന്നത് തന്നെ, പേരിന്റെ മഹത്വം അങ്ങനെയാണല്ലോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരായത് കൊണ്ട് തന്നെ ആ പേരിന് വലിയ മഹത്വമാണ്. ആ പേരൊക്കെ കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയൽ സുന്നത്തുണ്ട്. അതിൽ പല പേരുകളും അള്ളാഹുവിനും പറയുന്ന പേരാണ്. പക്ഷെ അള്ളാഹു പറയുമ്പോഴുള്ള അർത്ഥം ഒന്ന് വേറെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോഴുള്ള അർത്ഥം ഒന്ന് വേറെ. ഒരു ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയുന്നു, അർറഹീം, അള്ളാഹുവിനെ സംബന്ധിച്ച് റഹീം എന്ന് പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല കാരുണ്യത്തെ സൃഷ്ടിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തെ സൃഷ്ടിക്കുന്നവനല്ല, കാരുണ്യം വിതരണം ചെയ്യുന്ന ആളാണ്, റഹ്മത്ത് വിതരണം ചെയ്യുന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യത്തിന് അള്ളാഹു തആല കാരുണ്യം സൃഷ്ടിക്കാൻ നിമിത്തമാണ്, അതാണ് അർറഹീം എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ പേരും നബി സല്ലല്ലാഹു നിങ്ങൾക്ക് പറയുമ്പോൾ ഒരർത്ഥമാണ്, അള്ളാഹുവിന് പറയുമ്പോൾ ഒരർത്ഥമാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ ഏത് കാര്യം പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലന്നബിയ്, യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഓ മുഅ്മിനീങ്ങളെ, അള്ളാഹും മലക്കുകളും അള്ളാഹുവിന്റെ റസൂലിന് സലാത്ത് നിർവഹിക്കുന്നു. അള്ളാഹു സലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സലാത്ത് നിർവഹിക്കുന്നു പറയുന്ന അർത്ഥമാണോ? അല്ല, അള്ളാഹു തആല മഹത്തായ അനുഗ്രഹം ചെയ്യുന്നു എന്നാണ് അപ്പോൾ അർത്ഥം.
അതുപോലെ തന്നെ അള്ളാഹു തന്നെ നബി സല്ലല്ലാഹുവിന്റെ മഹത്വം പറയുന്നു എന്നാണ് അതിനർത്ഥം. അതേ സമയത്ത് നമ്മൾ സലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ നബി സല്ലല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം ചെയ്യാൻ വേണ്ടി അള്ളാഹുവിനോട് പറയുന്നു എന്നാണ്. ഇതുപോലെ സഹോദരന്മാരെ, നമ്മൾ ഏത് കാര്യവും അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോഴുള്ള അർത്ഥമല്ല സൃഷ്ടികളോട് ചേർത്ത് പറയുമ്പോണ്ടാവുക. ചിലർക്ക് വലിയ അബദ്ധം പറ്റിയിട്ട് ധാരാളം ഇമാമിയങ്ങളെയും ധാരാളം മഹാന്മാരെയും മോമിനീങ്ങളെയൊക്കെ ഇസ്ലാമെന്ന് പുറത്തുപോയവരാണെന്ന് പറയാൻ കാരണം അവർക്ക് കാര്യം മനസ്സിലാക്കാൻ കഴിയാത്ത കൊണ്ടാണല്ലോ. നമ്മളത് ശരിക്കും ശ്രദ്ധിച്ചാൽ എന്തൊരു അറിവ് കേടുകൊണ്ടാണ് പലരും അബദ്ധത്തിൽ ചാടുന്നത്. ഞാനൊരു ചെറിയ ഉദാഹരണം മുമ്പ് എൻ്റെ പല പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട്. ഒരു കാറിൽ ഇങ്ങനെ പോകുമ്പോൾ ഉസ്താദിനോട് ശിഷ്യൻ പറഞ്ഞു ചായ വേണം. അതിനർത്ഥം ഉസ്താദ് അടുക്കളയിൽ പോകണമെന്നല്ല, ചായ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ചായക്കടേൻ്റെ അടുത്ത് കാറ് നിർത്താൻ വേണ്ടി ഉസ്താദൊന്ന് പറയണമെന്നാണ്, അല്ലാതെ ഉസ്താദ് അടുക്കളയിൽ പോകണമെന്ന് അതിന് അർത്ഥമില്ല. ചായ വേണമെന്നാണ് പറഞ്ഞത്. ഉസ്താദും അപ്പം എന്ത് പറഞ്ഞു? കാറിൻ്റെ ഡ്രൈവറോട് പറഞ്ഞു ചായ വേണം. ഉസ്താദ് പറഞ്ഞു ചായ വേണം, അതിൻ്റെ അർത്ഥം കാറ് നിർത്തണമെന്നാണ്. ചായ വേണമെന്നാണ് പറഞ്ഞത്, പക്ഷേ അർത്ഥം കാറ് നിർത്തണമെന്നാണ്. കാറ് ഹോട്ടലിൻ്റെ അടുത്ത് നിർത്തി, ചായക്കടേൻ്റെ അടുത്ത് നിർത്തി, പറഞ്ഞ വാക്ക് ചായ വേണം, പക്ഷേ അതിൻ്റെ അർത്ഥം ഒരു ചായക്കട ഉള്ള സ്ഥലത്ത് നിർത്തണം. അങ്ങനെ അവിടെ നിർത്തി. അവിടെ നിർത്തിയിട്ട് ഉസ്താദും ശിഷ്യനും കൂടി കടയിലേക്ക് കയറി. കയറുമ്പോൾ തന്നെ ഒരു സ്നേഹിതനാണ് കേശിലിരിക്കുന്നത്. സ്നേഹിതനോട് പറഞ്ഞ് ചായ വേണം, അതിൻ്റെ അർത്ഥം കേശിലിരിക്കുന്ന ആൾ അടുക്കളയിൽ പോകണമെന്നല്ല, പിന്നെ ചായ വേണം, അതിന് ആവശ്യമുള്ള ആളുകളെ ഞങ്ങളെ മുമ്പിലേക്ക് എത്തിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അവർ പോയി ഇരുന്നു. ഇരുന്നപ്പോൾ സപ്ലയർ വന്നു ചായ വേണം. അതിനർത്ഥം എന്താണ്? അയാൾ ചായ ഉണ്ടാക്കണമെന്നല്ല, ചായ ഇന്ന ചായ ഇന്ന സൈസ് ചായ വേണമെന്ന് അടുക്കളയിൽ പോയി പറയണമെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ അയാൾ പോയി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു ചായ വേണം. അപ്പോൾ അവിടെ ചായ ഉണ്ടാക്കുന്ന ആള് ചായ ഉണ്ടാക്കി. അയാളോട് ചായ വേണമെന്ന് പറഞ്ഞാൽ കാറ് നിർത്തണമെന്നല്ല അർത്ഥം, അയാളോട് പറഞ്ഞ അർത്ഥം ചായ ഉണ്ടാക്കണമെന്നാണ്. അയാൾ ചായ ഉണ്ടാക്കി. ചായ ഉണ്ടാക്കിയിട്ട് ഈ സപ്ലയർ കൊണ്ടുവന്ന് നമുക്ക് തന്നു. ഓരോരുത്തരോടും പറഞ്ഞ അതിനർത്ഥം ഓരോന്നറിഞ്ഞത്. അങ്ങനെയാണ്, വാക്ക് ഒന്നാണെങ്കിലും അർത്ഥം പലതാണ്. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ബദരീകളെ കാക്കണേ എന്ന് പറയുമ്പോഴേക്ക് അല്ലല്ലേ കാക്കുള്ളൂ, ബദരീകളെ വിളിച്ചില്ലേ, ഇസ്ലാമെന്ന് പുറത്തു പോയില്ലേ എന്ന് പറഞ്ഞത് അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അള്ളാഹുവേ കാക്കണേ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കാവലിനെ സൃഷ്ടിച്ചു തരണേ എന്നാണ്. ബദരീകളെ കാക്കണേ, നബിയെ കാക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല കാവൽ തരാൻ നിങ്ങൾ നിമിത്തമാകണേ, കാരണമാകണേ എന്നാണ്. ഓരോ സ്ഥലത്തും ഓരോ അർത്ഥമാണ്. അത് മനസ്സിലാക്കണം. എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ. അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് പറയുമ്പോൾ അങ്ങനെ തന്നെ. അള്ളാഹുവിനുള്ള അതേ പേര് റഹീം എന്നുള്ള പേര് അള്ളാഹുവിന്, അതേ പേര് നബി സല്ലല്ലാഹു നിങ്ങൾക്ക് ഖുർആനിൽ ശിർക്ക് വന്നൊന്നുമല്ല, അത് ശിർക്കുമല്ല. റസൂലുള്ളാഹി പറയുമ്പോൾ ഒരു അർത്ഥമാണ്, നബി സല്ലല്ലാഹു അള്ളാഹുവിന് പറയുമ്പോൾ വേറെ ഒരു അർത്ഥമാണ്. ഇത് വേർതിരിച്ച് മനസ്സിലാക്കിയവരാണ് നമ്മളെ ഇമാമിങ്ങളൊക്കെ. അതുകൊണ്ടാണ് അവർക്കാർക്കും അങ്ങനത്തെ സംശയമൊന്നും ഇല്ലാതിരുന്നത്. അത് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പലർക്കും സംശയങ്ങൾ ഉണ്ടായതും. മുസ്ലിം സമുദായത്തിൽ മഹാഭൂരിപക്ഷത്തെ അവർ ശിർക്ക് ചെയ്ത മുശ്രിക്കുകൾ എന്ന് മുദ്രകുത്തിയതും. അള്ളാഹുത്തിൽ അവർക്കൊക്കെ പഠിക്കാനുള്ള സന്മനസ്സു നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഞാനിപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല, ഞാനും സൂചിപ്പിച്ചുവെന്ന് മാത്രം. മഹാനായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ സംബന്ധിച്ച് നന്നായി പഠിക്കണം, അവിടുത്തെ മഹത്വങ്ങളും വളരെ നന്നായി പഠിക്കണം. മഹാനായ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫാരീഖൈനി മിൻ ഉർബിൻ വബിൻ അജമി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിതങ്ങളുടെ പേര് കുറേ ഇങ്ങോട്ടെത്തിയപ്പോൾ വ്യക്തമായി തന്നെ അങ്ങ് പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ കൗനൈനി, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നേതാവാണ്. സുഹൃത്തുക്കളെ, യാസീൻ എന്ന് പറഞ്ഞതിന് കുറേ തഫ്സീറുകൾ. നമ്മുടെ സൂറത്ത് യാസീൻ പഴയ മുമ്പ് കാലത്ത് നാദാപുരത്ത് സപ്തദിന പ്രഭാഷണത്തിൽ 7 ദിവസം പ്രസംഗിച്ചപ്പോ അതിന് പല തഫ്സീറുകളും നമ്മളന്ന് പറഞ്ഞിട്ടുണ്ട്. ഖാദിയാദ് റളിയല്ലാഹു അൻഹു കിതാബ് ശിഫയിൽ ഉദ്ധരിച്ച ഒരു തഫ്സീറാണ് യാസീൻ എന്നതിന്റെ അർത്ഥം തന്നെ ആ സയ്യിദു, ഓ നേതാവായവരേ. ഞാൻ ഈ അടുത്ത് ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കേട്ടു. ഞാൻ പലപ്പോഴും ക്ലിപ്പ് കേട്ട് പലപ്പോഴും എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഒരു ക്ലിപ്പ് കണ്ടിട്ട് ഞാനൊരു ദിവസം പൊട്ടിച്ചിരിച്ചുപോയി. ഷെയ്ഖാണെന്ന് പറയുന്ന ഒരാള്
അദ്ദേഹം അതാ ഒരു മുരീദ് എന്ന് പറയപ്പെടുന്ന ഒരു ശിഷ്യന് കൊടുത്ത ക്ലിപ്പാണ്. അതിങ്ങനെ ഒരു കിതാബിന്റെ ഇബാറത്താണ്. സുബ്ഹാനല്ലാഹ്, ഏത് തോന്നിവാസവും ചെയ്യാൻ വേണ്ടി ആ ഇബാറത്ത് അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അത് കണ്ടപ്പോൾ ഞാൻ പൊട്ടിച്ചിരിച്ചുപോയി. പിന്നീട് ആ കുട്ടിയെ വിളിച്ചതിന്റെ ശരിയായ അർത്ഥം ഞാൻ പറഞ്ഞുകൊടുത്തു. സുഹൃത്തുക്കളെ, അള്ളാഹു ഹിദായത്തിന്റെ വെളിച്ചം തന്നില്ലെങ്കിൽ വലിയ നഷ്ടം തന്നെയാണ് കേട്ടോ. അതുകൊണ്ടല്ലേ എല്ലാ മുഅ്മിനീങ്ങളും ഒരു ദിവസം ചുരുങ്ങിയത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് 17 പ്രാവശ്യം പ്രാർത്ഥന നടത്തണമെന്ന് കൽപ്പിച്ചത്. അത് തന്നെയും സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴി, ആ മഹാന്മാരെ വഴി, അതല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ വഴി, മഹാന്മാര് നടന്നു വന്ന വഴി, അതിൽ തന്നെ എന്നെ നടത്തണമെന്ന് ഓരോ ദിവസവും ചുരുങ്ങിയത് 17 പ്രാവശ്യം അത് ആ ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് ശുദ്ധിയോടെ ബുദ്ധിയോടെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഹിദായത്തിന്റെ വെളിച്ചം നഷ്ടപ്പെടാൻ വളരെ സാധ്യതയുള്ളത് കൊണ്ടാണ് അത് കിട്ടുക എന്നത് വല്ലാത്ത സ്വത്താണ്. അമേരിക്കയുടെ പ്രസിഡന്റായതുകൊണ്ടോ ഏത് രാഷ്ട്രത്തിന്റെ തലവനായതുകൊണ്ടോ ഈമാനില്ലെങ്കിൽ മരണത്തോടുകൂടി അവൻ എന്നേക്കും നരകത്തിലേക്ക് യാത്ര ചെയ്തില്ലേ മുസ്ലിമീങ്ങളെ. അതിന് പകരം എന്നെന്നും സുഖലോലുപരായി സ്വർഗത്തിൽ കടക്കാനുള്ള സ്വത്തല്ലേ ഹിദായത്ത് എന്ന് പറയുന്നത്, സന്മാർഗമെന്ന് പറയുന്നത്. അത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു വെക്കണ്ടേ? അതിന് അല്ലാഹുവിന്റെ സഹായം അനിവാര്യമല്ലേ? അതുകൊണ്ട് ആ റബ്ബിനോട് ചോദിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇപ്പോൾ നമുക്കല്ലാഹു തന്നിട്ടുള്ള സന്മാർഗം അതെപ്പോഴും നിലനിർത്തിത്തരാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് മഹാന്മാരെ വഴിയാണ്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, മഹാന്മാരെ തള്ളിപ്പറഞ്ഞവർക്കോ ചോദ്യം ചെയ്തവർക്കോ അവർ അല്ലാഹുവിൽ നിന്ന് കോപം ലഭിച്ചിട്ടുള്ളവരാണ്. വൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ, കോപം ലഭിച്ചവരുടെ വഴിയോ പിഴച്ചു പോയവരുടെ വഴിയോ അല്ല. സുഹൃത്തുക്കളെ, അതെ, എത്ര നല്ല മനുഷ്യൻ വയത് പറഞ്ഞാലും എത്ര നല്ല മനുഷ്യന്റെ അടുക്കൽ നിന്ന് കിതാബോതിയാലും ഈദ് മഹാന്റെ ശിഷ്യനായാലും ഹിദായത്തിന്റെ വെളിച്ചം പോയി പോകുന്നത് ഭയപ്പെടണം. അതുകൊണ്ട് തന്നെ റബ്ബിനോടെപ്പോഴും അത് നിലനിർത്തിക്കിട്ടാൻ പ്രാർത്ഥിക്കണം. നിങ്ങൾ കണ്ടില്ലേ സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഒരു ഹദീസ്, നസ്രാനികളിൽ പെട്ട ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്നിട്ട് ഞാനും തങ്ങളെ ശിഷ്യത്വം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞു, അങ്ങനെ മെമ്പർഷിപ്പ് എടുത്തു. നബി തങ്ങളിന് സൂറത്തുൽ ബഖറ ഓതിപ്പഠിച്ചു, ആലു ഇമ്രാൻ ഓതിപ്പഠിച്ചു. ആ പഠിച്ച നസ്രാനിയായ മനുഷ്യൻ മനസ്സിന്റെ ഉള്ളിൽ അപ്പോഴൊന്നും സംശയം തീർന്നിട്ടില്ല, ബാഹ്യമായി നബി തങ്ങളെ കൂടെ കൂടിയതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കി കൊടുക്കുന്ന വഹീ അദ്ദേഹം എഴുതി വെക്കുകയും ചെയ്തു. എന്നിട്ടോ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഞാൻ ഇപ്പറഞ്ഞ വിശദീകരണങ്ങളൊക്കെ മിർഖാത്തിലുണ്ട്, ഇന്ന റജുലൻ കാന യക്തുബു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്ക് ഖുർആൻ എഴുതി കൊടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഫർതദാനിൽ ഇസ്ലാം, അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചു നടന്നിട്ട് നബിതങ്ങൾക്ക് ഖുർആൻ എഴുതി കൊടുത്ത ശിഷ്യത്വം സ്വീകരിച്ചു എന്ന് വരുത്തി തീർത്ത് നടന്നവനാണ്. പിന്നീട് അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചു. അവർ ഇസ്ലാമിന്റെ വിരോധികളുടെ കൂടെ അവനങ്ങ് ചെന്ന് ചേർന്നു.
അവൻ അതാ വിരോധികളുടെ കൂടെ ചേർന്നു എന്ന് മാത്രമല്ല മിർഖാത്തിൽ കാണാം. അവൻ പോയിട്ട് പറഞ്ഞു മായദിരി മുഹമ്മദുൻ ഇല്ലാമാ കതബ തുലഹു, എന്റെ ഗുരുനാഥനായ മുഹമ്മദിന് ഞാൻ എഴുതി കൊടുത്തതല്ലാത്ത ഒരു വിവരവും ഇല്ല, മുഹമ്മദിനേക്കാൾ വിവരമുള്ളത് എനിക്കാണെന്ന് ആ ചങ്ങാതി അങ്ങ് പറഞ്ഞ് പ്രചരിപ്പിച്ചു. അല്ലാഹു ജല്ല ജലാലുഹു ഇവിടെ ഏത് തോനിവാസിക്കും എന്തും പറയാനുള്ള നാവ് കൊടുക്കൂലേ, കാരണം അല്ല റഹ്മാനല്ലേ. ദുനിയാവിൽ വൈപ്പെട്ടവർക്കും വൈപ്പെടാത്തവർക്കും, പടച്ചവനില്ല എന്ന് പറയുന്നവനും പടച്ചവനെ തോന്നിവാസം പറയുന്നവനും, അള്ളാന്റെ റസൂൽ നമ്മളെ പോലത്തെ കേവല സാധാരണ മനുഷ്യരെന്ന് പറയുന്നവനും, ആർക്കും ഇവിടെ പറയാൻ നാവ് കൊടുക്കുന്ന രാജാവല്ലേ, എല്ലാവർക്കും എന്തും കൊടുക്കുന്ന രാജാവല്ലേ അല്ലാഹ്, അവൻ വിശാലമായ കാരുണ്യമല്ലേ റഹ്മാനല്ലേ. സുഹൃത്തുക്കളെ, റസൂലുള്ളാനെ സംബന്ധിച്ച് റസൂലുള്ളാക്ക് വിവരം പോരാ, എന്റെ കൈവശത്തിലാണ് വിവരവും സത്യവും വെളിച്ചവും എന്ന് അവനങ്ങ് പ്രചരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പഠിച്ചു പോയ ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞപ്പോ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം, ഇന്നല്ലർദ ലാ തഖ്ബലുഹു ഫഖാല നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലർദ ലാ തഖ്ബലുഹു, നബി തങ്ങൾ പറഞ്ഞു ഭൂമി അവനെ സ്വീകരിക്കൂല. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈ ദീവൽ ഫാരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സല്ലി വസല്ലിം ദായി മന്നബദ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി. എല്ലാ ഭൂമിയുടെയും എല്ലാ ആകാശത്തിന്റെയും അതേ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി, എല്ലാറ്റിന്റെയും അതാ നേതാവും യജമാനനുമല്ലേ. സയ്യിദ് എന്ന വാചകത്തിന് പല അർത്ഥങ്ങളുമുണ്ട്. അല്ല യജമാനനാണെന്ന് പറയുമ്പോഴുള്ള അർത്ഥമല്ല രാജാവിനോട് യജമാനൻ എന്ന് പറയുമ്പോഴുള്ള അർത്ഥം, അല്ലനാഥനാണെന്ന് പറയുമ്പോഴുള്ള അർത്ഥമല്ല കുടുംബനാഥൻ എന്ന് റേഷൻ കാർഡിൽ കാണുമ്പോഴുള്ള അർത്ഥം. ഒരാള് കർണാടകയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു പേരോട് അദ്രമ മുസ്ലിയാര് മൗലുദിനെതിരായിട്ട് പ്രസംഗിച്ചൊരു ക്ലിപ്പുണ്ട്, ഞാൻ മൗലുദിനെതിരായിട്ട് പ്രസംഗിച്ചൊരു ക്ലിപ്പുണ്ട്. അപ്പൊ ഞാൻ ഉടനെ തന്നെ പറഞ്ഞു അത് ഉടനെ ഇങ്ങോട്ട് അയച്ചു തരണോന്ന് പറഞ്ഞു ഇവിടെ അയച്ചു കിട്ടി. അപ്പൊ നോക്കുമ്പോ നല്ല എ ക്ലാസ് ഒരു മുജാഹിദിന്റെ മൗലവിയുടെ പ്രസംഗം, പക്ഷെ എന്റെ ശൈലി എടുത്തിട്ടാണ് പ്രസംഗിക്കുന്നത്. പക്ഷെ ശൈലി എടുത്തിട്ട് അയാൾ വിചാരിച്ചോട്ട് ആകുന്നില്ല, എന്നാലും എന്റെ ശൈലിയിലാ പറയുന്നത്. അങ്ങനെ എന്റെ അതേ ശൈലി എടുത്തുകൊണ്ട് അയാൾ ഇങ്ങനെ മൗലവിനെ വിമർശിക്കുകയാണ്. കൂട്ടത്തിൽ മൂപ്പര് പറയാണ് غير حصير وحدد لك أسكو فيا سيدي خير النبي ഇങ്ങനെ കൊറേ ആ സയ്യിദി ഖൈറൻ നബീദിന്റെ മംഗൂസ മൂലിദിൽ സയ്യിദ് എന്നാണ് റസൂലുള്ളാനെ വിളിക്കുന്നത്, എന്റെ നേതാവായവരെ. യഹിയ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് എന്നെ ഖുർആൻ സയ്യിദം വഹസൂറ എന്നല്ല പറഞ്ഞിട്ടുണ്ട്. യഹിയ നബി തന്നെ നേതാവാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയണോ? നബി തങ്ങൾ തന്നെയും പറഞ്ഞു അന സയ്യിദ് വൽദി ആദം, ഞാൻ ആദം സന്തതികൾക്ക് മുഴുവനും നേതാവാണ്. ആ സയ്യിദ് എന്ന വാക്കിന് വേറെയും പല അർത്ഥവുമുണ്ട്. അതിലൊരർത്ഥമാണ് യജമാനൻ എന്ന അർത്ഥം, അടിമകളാകുമ്പോ ഉടമസ്ഥനായ ആളോട് സയ്യിദ് തീർമേ യജമാനൻ എന്നർത്ഥം വെക്കും. ഇതുപോലെ തന്നെ ഒരാളുടെ കാര്യം നോക്കി നടക്കുന്നവനാകുമ്പോ നാഥൻ എന്നർത്ഥം വെക്കും. സുഹൃത്തുക്കളെ, ഒരാള് മലയാളത്തിൽ ഇതിനർത്ഥം വെച്ചപ്പോ ഓ ഞങ്ങളുടെ നാഥനായ നബിയെ എന്നർത്ഥം വെച്ചു കളഞ്ഞു. അപ്പൊ അയാൾ ചോദിക്കും നാഥൻ അല്ല മാത്രമല്ലേന്നാണ് ഇയാളെ ചോദ്യം. പെട്ടെന്ന് മുസ്ലിമിനെ മുശരിക്കാക്കേണ്ട പരിപാടിയാണ്. നാഥൻ അല്ല മാത്രമല്ലേന്നാണ് ഇദ്ദേഹത്തിന്റെ ചോദ്യം. ഞാൻ ചോദിച്ചു ഇയാൾ എന്തൊരു മനുഷ്യനാ, കാരണം ഈ കേരളം മുഴുക്കെ അനാഥാലയമാണ്.
അനാഥാലയം തന്നെ അള്ളില്ലാത്ത ആലയം എന്നാണോ അതിന്റെ അർത്ഥം? അനാഥ എന്ന് പറഞ്ഞാൽ തന്നെ നാഥൻ ഇല്ലാത്തതെന്നല്ലേ തന്നെ അള്ളില്ലാത്ത കുട്ടികൾ എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, ആ കുട്ടികളെ നോക്കി നടക്കാനുള്ള ബാപ്പ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ബാപ്പയ്ക്ക് നാഥൻ എന്ന് പറയും. രക്ഷിതാവിനെ നോക്കി നടക്കുന്ന ആൾക്ക് നാഥൻ എന്ന് പറയും. നബിതങ്ങൾക്ക് തയ്യം എന്ന് പേരില്ലേ? തയ്യം എന്ന പേരിന്റെ അർത്ഥം നോക്കി നടക്കുന്ന വ്യക്തി എന്നല്ലേ? അപ്പൊ നോക്കി നടക്കുന്ന വ്യക്തിക്ക് നാഥൻ എന്ന് പറയും. റേഷൻ കാർഡ് ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ അറിവ് കേട് പറയോ? കുടുംബനാഥന്റെ പേര് ഇതില്ലേ? കുടുംബനാഥയുടെ പേര് ഇതില്ലേ? നമ്മളെ ചിലപ്പം പറയില്ലേ നാഥനില്ലാത്ത കളിയാ കളിക്കുന്നത്? നാഥനില്ലാത്ത കളി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നോക്കിയെടുക്കാൻ ആളില്ല എന്നല്ലേ? അപ്പോൾ ലോകത്ത് എല്ലാ ജനങ്ങളുടെയും ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും കാര്യങ്ങൾ നോക്കി നടക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ എന്ന നിലക്ക് നബിതങ്ങൾ ഒരാളെ നാഥ എന്ന് വിളിച്ചാൽ കുഴപ്പം എവിടെയാ സുഹൃത്തേ? പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ ഇന്ന് വരെ ജീവിച്ചു വന്ന എല്ലാ മുസ്ലിമിനെയും മുശരിക്കാക്കണമെന്ന ഇന്ത്യയിൽ നിന്ന് ഉടലെടുക്കുന്ന വാദങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞ കിളിപ്പ്. എന്നാ സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് താഹ മുഹമ്മദുർ റസൂൽ, മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്, ആ റസൂലുള്ളാഹി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകാനുള്ള സ്ഥലത്തിനെ സംബന്ധിച്ച് ഹാദിഹി ഖൗഫത്തു സയ്യിദിന അബീബക്കർ എന്ന് എഴുതിയത് കാണാം. നമ്മൾ ഏത് നേതാക്കന്മാർക്കും സയ്യിദ് എന്ന് വിളിക്കാറുണ്ട്. അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സയ്യിദിക്കും അല്ലെങ്കിൽ ഇലാ സയ്യിദിക്കും എന്ന് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ സയ്യിദ് എന്ന് വിളിച്ചതും ഹദീസിലുണ്ട്. അപ്പൊ സയ്യിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ അതിന് നാഥൻ എന്നൊരാള് യഥാർത്ഥം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത്തരത്തിൽ അറിവില്ലാത്ത ജനങ്ങള് എന്തെങ്കിലും പറഞ്ഞിട്ട് ജനങ്ങളെ കൺഫ്യൂഷനാക്കി ലോക മുസ്ലിമീങ്ങളെ മുശരിക്കാക്കുന്ന ഏർപ്പാട് ആഖിറത്തിൽ കൈയടിച്ചു പോകുന്ന ഏർപ്പാടാണ് കേട്ടോ. ഒരൊറ്റ മുസ്ലിമിനെയും മുശരിക്കാണെന്നോ കാഫിറാണെന്നോ വിധിക്കാൻ പാടില്ല. അങ്ങനെ വിധിച്ചാൽ വിധിക്കപ്പെട്ടവൻ കാഫിറല്ലെങ്കിൽ വിധിച്ച മനുഷ്യൻ കാഫിറാകാൻ കാരണമാകുമെന്ന് വരെ അർത്ഥം വരുന്ന ഹദീസ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരെയും പിടിച്ച് ശിർക്ക് ചെയ്ത മുശരിക്കാക്കുന്ന ഏർപ്പാട് എല്ലാ പുത്തൻവാദികളും നിർത്തിവെക്കുന്നത് അവരാഹറത്തിന് നല്ലതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് ഇമാം ബുസരി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തുമ്പോ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്തഖലൈനി വൽ ഫാരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമീ. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോ ഭൂമി അല്ലാഹുവിന്റെ റസൂൽ പറയും പോലെ, ഭൂമി അല്ലാഹുവിന്റെ റസൂൽ പറയും പോലെ, മനസ്സിലായില്ലേ? അതായിരുന്നു സുറാഖത്തുബ്നു മാലിക്. നബി സല്ലല്ലാഹു നിങ്ങളെ തലയെടുക്കാൻ വേണ്ടി കുതിരപ്പുറത്ത് സ്പീഡിൽ അങ്ങോട്ട് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവാണ്. തലയെടുത്തു കൊണ്ടുവന്നാൽ ആ 100 ഒട്ടകം തരുന്ന അബൂ ജഹൽ സമ്മാനം പ്രഖ്യാപിച്ചു. സുറാഖത്തുബ്നു മാലിക് കുതിരനെ വളരെ സ്പീഡിൽ ഓടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ഓടിച്ച് അടുത്ത് ചെല്ലാൻ എത്തിപ്പോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോ സുറാഖത്ത് അടുത്തെത്തിപ്പോയി. സുറാഖത്ത് കണ്ടിട്ടുണ്ട്, അടുത്തെത്തിപ്പോയി. ആ സമയത്ത് യാ റസൂലല്ലാഹ് നബിതങ്ങളെ വിളിച്ചിട്ട് അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹായം തേടി. പ്രയാസമുള്ള സമയത്ത് നബിതങ്ങളോട് സഹായം തേടൽ സഹാബത്തിന്റെ പതിവാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തേടിയപ്പോ നബിതങ്ങൾ പറഞ്ഞു, ഭയപ്പെടണ്ട, ഇന്നല്ലാഹ മാന, അല്ല നമ്മളെ കൂടെയുണ്ട് അബൂബക്കറേ. മഹാനായ നബിതങ്ങളതാ ഓർഡർ ചെയ്യുന്ന ഭൂമിയോട്, അർലുഹുദി ഭൂമി പിടിച്ചോ, ഭൂമി പിടിച്ചോ. സുറാഖത്തിന്റെ വാഹനം മുട്ടുവരെ ഭൂമി
കീഴിലങ്ങത്താണ് പോയി. നബിതങ്ങളെ ഓർഡറിനപ്പുറം ഭൂമി നീങ്ങൂല, കാരണം നേതാവിനെ അനുസരിക്കാത്ത ഒരു സൃഷ്ടിയുമില്ല. സുഹൃത്തുക്കളെ, മനുഷ്യന്മാരെ കൂട്ടത്തിലോ ജിന്നുകളെ കൂട്ടത്തിലോ അവിശ്വാസമുള്ളവർ അനുസരിച്ചോളണമെന്നില്ല, കാരണം ഇത് പരീക്ഷണത്തിന്റെ ലോകമാണല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹിനെ സ്വീകരിക്കുന്നവരാര്, സ്വീകരിക്കാത്തവരാര് എന്ന പരീക്ഷണമാണ് ജിന്നിനും മനുഷ്യനും. അതുകൊണ്ട് ജിന്നിലും മനുഷ്യന്മാരിലും റസൂലുള്ളാഹിനെ ധിക്കരിക്കുന്നവരുണ്ടാകാം, മറ്റുള്ള സൃഷ്ടികളല്ലോ. അവിടുത്തെ നേതൃത്വം അംഗീകരിച്ചത് തന്നെ. അത് വെറുതെയിൽ ഇനി അങ്ങോട്ട് പല വാചകങ്ങളും വരുമ്പോ ഇൻഷാല്ലാ അവിടെ നിങ്ങൾക്ക് കേൾക്കാം. മരത്തിനെ വിളിച്ചപ്പോ വന്നു, മൃഗങ്ങൾ വിളിച്ചപ്പോൾ വന്നു, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇൻഷാല്ലാ ബുറദയിൽ പിന്നീട് വരുന്നുണ്ട്. നാദാപുരത്ത് വെച്ച് അതിന്റെ ഹദീസുകളൊക്കെ നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തി അനുസരിച്ച് നിന്നുകൊടുക്കുകയാണ് ഭൂമി. അതേ സുറാഖത്തിന്റെ വാഹനത്തിന്റെ കാലങ്ങ് താണുപോയി. ആ സുറാഖത്ത് അൽ അമാൻ അൽ അമാൻ നബിതങ്ങളോട് സഹായം തേടുകയാണ്, രക്ഷപ്പെടുത്തണം നബിയെ. നബിതങ്ങളതാ വിട്ടുകൊടുക്കാൻ പറയുമ്പോൾ ഭൂമി വിട്ടുകൊടുക്കുകയാണ്. ആ സുറാഖത്ത് വന്ന് നബിതങ്ങളെ മുന്നിൽ നിന്ന് വിശ്വസിച്ചിട്ട് നബിതങ്ങളോട് അതാ പറയുന്നു, ആ വഴിക്കാര് വരുന്നുണ്ടെങ്കിലും അവരെ ഞാൻ മടക്കിക്കോളാ എന്ന് പറഞ്ഞ് സ്വകാര്യത്തിൽ വിശ്വസിച്ച് തിരിച്ചു പോവുകയാണ് സുറാഖത്ത്. അങ്ങനെ എത്രയെത്ര സംഭവങ്ങളുണ്ട്. ആ നബിതങ്ങളുടെ അടുക്കലല്ലേ വന്നിട്ട് ചതിക്കാൻ വന്നവൻ നബിതങ്ങളുടെ കൂടെ നിന്നിട്ട് അതാ അൽ ബഖറ സൂറത്തും അതുപോലെ ആല ഇംറാൻ സൂറത്തും പഠിച്ച് നബിതങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിരുന്ന് അങ്ങനെ നബിതങ്ങളുടെ കൂടെ ഇരുന്നിട്ട് അതാ അവിശ്വാസികളായ നബിതങ്ങളുടെ എതിരാളികൾ അടുക്ക പോയിട്ട് മുഹമ്മദിനൊരു വിവരവും ഇല്ല, വിവരമുള്ളത് എനിക്കാണ് എന്ന് അഹങ്കാരം പറഞ്ഞു. ഇതാര ശിഷ്യനാ സുഹൃത്തുക്കളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ വന്ന് ശിഷ്യത്വം അതാ അഭിനയിച്ച മുനാഫിഖാണ് കേട്ടോ. നബിതങ്ങളങ്ങ് പറഞ്ഞു, ഇന്നല്ലർല ലാ തഖ്ബലുഹു, അവനെ ഭൂമി ഖബൂലാക്കൂല, ഭൂമി അവനെ സ്വീകരിക്കൂല, ഭൂമി അവനെ സ്വീകരിക്കൂല. സുബ്ഹാനല്ലാഹ്, നിങ്ങളറിയോ കഥ? അതേ, അദ്ദേഹം മരണപ്പെട്ടു. അവന്റെ ആൾക്കാരൊക്കെ കൂടിയിട്ട് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ മറവ് ചെയ്തു. നേരം വെളുത്തു നോക്കുമ്പോ അവന്റെ ബോഡി, ഡെഡ് ബോഡി ഭൂമിയുടെ പുറത്തതാ നിൽക്കുന്നു. അവര് പറഞ്ഞു, ഇത് മുഹമ്മദും മുഹമ്മദിന്റെ ആളുകളും കൂടി ഒപ്പിച്ച പണിയാണ്, ഇവനോടുള്ള വെറുപ്പുണ്ട്, ഇവൻ രാജിവെച്ച വെറുപ്പുണ്ട്. സുബ്ഹാനല്ലാഹ്, രാജിവെക്കാൻ ആദ്യം ഇനി കടന്നിട്ടുണ്ടോ? ഇവൻ കടുത്ത മുനാഫിക്കല്ലേ, ഉള്ളിലൊന്ന് വെച്ചിട്ട് മേലാഭിനയിച്ചതല്ലേ. ഇവര് പറഞ്ഞ് രാജിവെച്ച വെറുപ്പ് കൊണ്ട് മുഹമ്മദും അനുയായികളും ഇവൻ മരിച്ചപ്പോൾ അവന്റെ ഡെഡ് ബോഡി എടുത്ത് പുറത്തിട്ടതാണ്. അതുകൊണ്ട് വളരെ ആഴത്തിൽ കുഴിച്ചിട്ടിട്ട് നമ്മക്കൊന്ന് നോക്കാം. വലിയ ആഴത്തിൽ കുഴി കുഴിച്ചോ, ഒരു മനുഷ്യ ും തുറന്ന് രാത്രിയിൽ എടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കുഴി കുഴിച്ചിട്ട് അവരങ്ങോട്ട് കുഴിച്ചിട്ടു. നേരം വെളുത്തു നോക്കുമ്പോ അവന്റെ ശരീരം പുറത്ത് തന്നെ. ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഫഖബറനി അബൂ തൽഹ, അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നഹു അതല്ലറല്ലതി മാത ഫീഹ, അവൻ ചത്തുപോയ ആ ഭൂമിയിലെ അബൂ തൽഹ തന്നപ്പോൾ ഫവജദഹു മംബൂദാ,
അവന്റെ ഡെഡ് ബോഡി ഭൂമിയുടെ പുറത്തിങ്ങനെ ഇട്ടത് കണ്ടു. ചോദിച്ചിതെന്താ കഥ? അപ്പൊ അവര് പറഞ്ഞ ഫന്നഹു മിറാറ, ഞങ്ങൾ എത്രയോ തവണ ഇവനെ മറമാടി നോക്കി, പക്ഷേ ഫലം നഖ്മൽഹുൽ അർദു, ഭൂമി സ്വീകരിക്കുന്നില്ല. കാരണം ഇതൊരു സാധാരണ നേതാവല്ല. ഭൂമിയും അതേ ദുന്യാവും ആഖിറവും ഒക്കെ ആ നേതാവിന്റെ ഓർഡർ പ്രകാരമാണ് മുഅ്മിനീങ്ങളെ. അതാണ് മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജബി. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 20 ബാപ്പമാരുടെ പേര് സഹീഹുൽ ബുഖാരി ഇമാം ബുഖാരി എടുത്തുദ്ധരിക്കുന്നു. ചോദിക്കട്ടെ, ലോകത്ത് ആരുണ്ടങ്ങനെ ഒരു നേതാവ്? ലോകത്ത് ആരുണ്ടങ്ങനെ ഒരു നേതാവ്? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് കമ്പ്യൂട്ടർ യുഗത്തിലല്ല, ഇന്നത്തെ അച്ചടി വിദ്യകളുള്ള കാലഘട്ടത്തിലല്ല, ഇന്നത്തെ ഒരു ഉപകരണവുമുള്ള കാലഘട്ടത്തിലല്ല, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്ത് ജീവിച്ച ഒരു മഹാൻ, ഒരു വ്യക്തി. ആ മഹൽ വ്യക്തിയുടെ പേര് മാത്രമല്ല, അവിടുന്ന് അങ്ങോട്ട് ഒരൽപ്പവും സംശയമില്ലാത്ത വിധം വളരെ സഹീഹായ നിലക്ക് 20 ബാപ്പമാരുടെ പേര്, ബാപ്പ മുതൽക്കങ്ങോട്ട് ഒന്നാമത്തെ ബാപ്പ അതേ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ ഒന്നാമത്തെ ബാപ്പ അബ്ദുല്ലാ, പേര് തന്നെ അള്ളാഹുവിന്റെ അടിമ, അള്ളാഹുവിന്റെ അടിമ. കാരണം അവർ മുശ്രിക്കായിരുന്നില്ല, അവർ അവിശ്വാസിയായിരുന്നില്ല, അള്ളാഹുവിന്റെ അടിമ എന്ന് പേര് സ്വീകരിച്ചിട്ടുള്ള അബ്ദുല്ലാ. മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചയും ഒരുപാട് വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ അതിവിടെ പറയാൻ സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നബി തങ്ങളുടെ ഉപ്പാപ്പമാരെ സംബന്ധിച്ച് ഇൻഷാ അല്ലാ പിന്നീട് ബുർദയിൽ വരുന്നുണ്ട്. ആ വരുന്ന സമയത്ത് ഞാൻ അതിന്റെ തെളിവുകളെല്ലാം അപ്പോൾ പറയാം, ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാപ്പ അബ്ദുല്ലാ, ആ ബാപ്പക്ക് അദ്ദബീഹ് എന്നൊരു പേരുണ്ട്. അദ്ദബീഹ് എന്ന പേരിന്റെ നേരെ അർത്ഥം അറുക്കപ്പെടാൻ വെച്ച വ്യക്തി എന്നാണ്. അറുക്കപ്പെടാൻ വെച്ച വ്യക്തി എന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനും പേരുണ്ട്. അത് നമുക്കൊക്കെ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പമാരിൽ ഒരാളാണ് നബിയുല്ലാഹി ഇസ്മായിൽ. ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാനുള്ള ഓർഡർ ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന് തയ്യാറായിരുന്നു. വതല്ലഹൂലിൽ ജബീൻ, അതിനുവേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ കിടത്തിയിരുന്നു അള്ളാഹിന്റെ ഓർഡറിന്റെ മുമ്പിൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിധേയനായിരുന്നു, വഴങ്ങിയിരുന്നു. അത് സ്വപ്നത്തിലായിരുന്നു നിർദ്ദേശം കൊടുത്തിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. കാരണം അമ്പിയാക്കൾ സാധാരണക്കാരല്ലല്ലോ, അതുകൊണ്ട് തന്നെ അവരുടെ സ്വപ്നവും സാധാരണ സ്വപ്നമല്ലല്ലോ. നമ്മൾ സ്വപ്നത്തിൽ മകനെ അറുക്കണമെന്ന് സ്വപ്നം കണ്ടാൽ അറക്കാൻ പറ്റുമോ? അറക്കാൻ പറ്റൂല. പക്ഷെ അമ്പിയാക്കൾ നമ്മളെ പോലത്തെ മനുഷ്യന്മാരല്ല, അവര് മനുഷ്യരാണ്, പക്ഷേ സാധാരണ മനുഷ്യരല്ല. അതുകൊണ്ട് തന്നെ അവരുടെ സ്വപ്നം സാധാരണ സ്വപ്നമല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറുക്കാൻ തുനിഞ്ഞു. തല്ലഹൂലിൽ ജബീൻ, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറുക്കാൻ വേണ്ടി അതാ കിടത്തി. ഇസ്മായിൽ നബി ആകുന്ന കുട്ടിയോ? ആ കുട്ടി അള്ളാഹുവിന് വഴിപ്പെടുന്ന മഹാനായ കുട്ടിയല്ലേ? ആ കുട്ടി അതിന് സന്നദ്ധമായി. കാരണം അതൊരു സാധാരണ കുട്ടിയല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപ്പാപ്പമാരിൽപ്പെട്ട കുട്ടിയാണ്. ഇബ്രാഹിം നബിയുടെ മകനായ കുട്ടിയാണ്, നബിയാകുന്ന കുട്ടിയാണ്, സാധാരണ കുട്ടിയല്ല. അതുകൊണ്ട് സ്വന്തം കഴുത്തറുക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയാണ്. ഖുർആനിൽ വിശ്വസിക്കുന്ന മുസ്ലിമേ, നീ ഒരിക്കലും തന്നെ അള്ളാഹുന്റെ റസൂല് സാധാരണക്കാരനാണെന്ന് പറയുന്ന പുത്തൻവാദികളുടെ കൂട്ടത്തിൽ പെട്ട് നിന്റെ ആഹാരം നഷ്ടപ്പെടുത്തല്ലേ? ഞാൻ വളരെ സ്നേഹത്തോടെയാ പറയുന്നത്. നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ ചെറിയ കുട്ടി കുട്ടിക്കാലത്ത് തന്നെ വഴങ്ങുകയാണ്, ഉപ്പാ കൽപ്പിക്കപ്പെട്ടത് ചെയ്തോ. ഇസ്മായിൽ
നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു കൊടുക്കുകയാണ്. പക്ഷേ വഫദൈനാഹു ബിദിബിഹിൻ അലീം, വഴിപ്പെട്ടപ്പോൾ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി വിജയിക്കുകയാണ്. ഇസ്മായിൽ അലൈഹി സ്വലാമിനെ അറുക്കാതെ ആട്ടിനെ അതാ ഇറക്കി കൊടുക്കുന്നു, ആട്ടിനെ അറുക്കാൻ കൽപ്പിക്കുന്നു. അതുകൊണ്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് അദ്ദബീ, അറുക്കപ്പെടാൻ വെച്ച വ്യക്തി എന്നൊരു പേരുണ്ട്. ദബീഹ് എന്നൊരു പേരുണ്ട്, അറുക്കപ്പെടാൻ വെച്ച വ്യക്തി എന്നൊരു പേരുണ്ട്. സുഹൃത്തുക്കളെ, അതിന്റെ സ്മരണയായിട്ടല്ലേ അതാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും അനുസ്മരണമായി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, വെറുത സംസാരിക്കുമ്പോ പറഞ്ഞിട്ടുണ്ടല്ലോ, മരണപ്പെട്ടു പോയ ആളുകളെ അനുസ്മരിക്കണം, അവരെ മറക്കരുത്, അവരെ സ്മരിക്കപ്പെടണം, അവരെ സ്മരിച്ചുകൊണ്ട് ഭക്ഷണം വിതരണം ചെയ്യണം. അള്ളാഹുവിന്റെ റസൂലിന്റെ രണ്ട് വലിയ ഉപ്പാപ്പമാർ, അവർ വലിയ ത്യാഗം ചെയ്ത മഹാന്മാർ, ആ മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് അതാ ഖിയാമത്ത് നാൾ വരെ അതാ നാല് ദിവസം, അതേ ദുൽഹജ്ജ് 10, 11, 12, 13, ഈ നാല് ദിവസവും ലോകം മുഴുക്കെ ഒട്ടകത്തെ, ആട്ടിനെ, പോത്തിനെ അറുത്ത് വിതരണം ചെയ്യുകയാണ്. ആ മഹാന്മാരെ സ്നേഹിച്ചുകൊണ്ട് അവരെ അനുസ്മരിച്ചുകൊണ്ട് ഭക്ഷണം വിതരണം ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പോ ഈ റബീഉല്ലാഹിറിൽ എത്ര സ്ഥലത്താ മുഹിയുദ്ദീൻ ശൈഖിനെ അനുസ്മരിച്ചുകൊണ്ട് ഭക്ഷണം വിതരണം ചെയ്തത് അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അനുസ്മരിച്ചുകൊണ്ട്, ഇസ്മായിൽ അലൈഹി സ്വലാമിനെ അനുസ്മരിച്ചുകൊണ്ട്, ഹാജിർ ബിവി റോഹനെ അനുസ്മരിച്ചുകൊണ്ട് അറുത്തിങ്ങനെ വിതരണം ചെയ്യുക. എന്നാ ഒരാൾ ജീവനോടൊരു ആട്ടിനാങ്ങ് കൊടുത്താലോ, അല്ലെ ജീവനോടൊരു വലിയ പോത്തിനാങ്ങ് കൊടുത്താലോ, വയസ്സ് രണ്ട് തന്നെ, എന്നാ ഊഹയത്താവൂല. കാരണം അത് ഭക്ഷണമായിട്ടില്ല, ഭക്ഷണമാണെങ്കിൽ അറക്കണം, അറുത്താലേ ഭക്ഷണമുള്ളൂ, അറക്കുന്നതിന് മുമ്പ് ഭക്ഷണമല്ല. ഓ സുഹൃത്തുക്കളെ, ആ നിലക്കല്ലേ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇരിക്കട്ടെ, നബീ ഇസ്മായിൽ അലൈഹി സ്വലാമിന് നബീ എന്ന് പേരുണ്ട്. ഇതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ നേരവാപ്പയായ, അത് ഉപ്പാപ്പയാണ്, നേരവാപ്പയായ അബ്ദുല്ലാക്കും നബീ എന്ന് പേരുണ്ട്. ആ പേര് വരാൻ എന്തായിരുന്നു കാരണം? അങ്ങനെ പേര് വരാൻ കാരണം അബ്ദുല്ലായുടെ പിതാവായ അബ്ദുൽ മുത്തലിബ് അത് ആ സംസം കിണറ് കുഴിക്കുന്ന സമയത്ത് ഒരു നേർച്ച ചെയ്തു. എനിക്കൊരു 10 ആൺമക്കൾ ഉണ്ടായിട്ട് അവരെല്ലാം സംസം കിണറ് അതൊന്ന് നേരത്തെ മണ്ണും മറ്റും വന്ന് മൂടിപ്പോയിട്ടുണ്ട്. ആ സംസം വിണറൊന്ന് കുഴിക്കുന്ന സമയത്ത് എന്നെ സഹായിക്കാനുണ്ടായാൽ ഞാൻ അവരിൽ ഒരാളെ പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി ബലി കഴിക്കും എന്ന് അതാ ഉപ്പാപ്പ ഒരു നേർച്ച ചെയ്തു. അങ്ങനെ സംഗതി നടന്നു. അതാ 10 മക്കൾ ജനിക്കുകയും ചെയ്തു. ഒരു ദിവസം കഅബത്തിനടുക്കൽ കിടന്നുറങ്ങുമ്പോ ഉപ്പാപ്പ സ്വപ്നത്തിൽ കാണുന്നു, യാ അബ്ദുൽ മുത്തലിബ്, ഓ അബ്ദുൽ മുത്തലിബേ, ഔഫി ബിനദിരിക, നിങ്ങളെ നേർച്ച വീട്ടണേ, ലി റബ്ബി ഹാദൽ ബൈത്ത്, ഈ കഅബത്തിന്റെ റബ്ബിന് നിങ്ങൾ നേർച്ച വീട്ടണേ. ഉടനെ തന്നെ മഹാനവറുകൾ ഉറക്കു തെളിഞ്ഞു. ഉടനെ തന്നെ ഒരു ആട്ടിനെ അറുത്തു, പിന്നെയും കിടന്നു. കിടന്നപ്പോൾ അതാ അപ്പോഴും സ്വപ്നം കാണുന്നു, അങ്കരീമമാഹു അക്ബർ മിന്ദാലിക, അതിനേക്കാൾ വലുത് നിങ്ങൾ ബലി കഴിക്കണേ, ബലി അറുക്കണേ. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് അവിടെ വെച്ചതാ ആ നിർദ്ദേശമനുസരിച്ച് നേർച്ച വീട്ടുന്നു. എങ്ങനെയാ വീട്ടിയത്? അതിനേക്കാൾ വലിയതിനെ അറക്കുകയാണ്. പക്ഷേ പിന്നെയും കിടന്നുറങ്ങി നോക്കുമ്പോ പിന്നെയും അതാ പറയുന്ന പറ്റൂല, പോരാ, കരീബ് ഔലാദിക്കല്ലതീ നദർത്തഹൂ, നിങ്ങൾ നേർച്ചയാക്കിയത് ആട്ടിനറക്കാനല്ല, നിങ്ങളൊരു മകനെ അറുക്കാനാണ്, അതുകൊണ്ട് ഒരു മകനെ തന്നെ അറുത്തേ പറ്റൂ. വല്ലാത്ത മുഷിപ്പായി പോയി മനസ്സിൽ, ഒരു മകനെ അറുക്കണമെന്നല്ലേ സ്വപ്നം കാണുന്നത്. നിർദ്ദേശം സ്വീകരിക്കാതെ നിവൃത്തിയില്ലെന്ന നിലക്ക് അദ്ദേഹം മക്കൾക്കിടയിൽ നറുക്കിടുകയാണ്. നറുക്ക് വന്നത് ആർക്കാണ്? അബ്ദുള്ള എന്ന കുട്ടിക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പയാകുന്ന കുട്ടിക്കാണ്. പിന്നെ ബാപ്പയാകുന്നേ ഉള്ളൂ, പക്ഷെ അതൊന്നും അറിയേണ്ടതില്ലല്ലോ. അബ്ദുള്ള കാണുന്നു അതാ നറുക്ക് വന്നത്. അബ്ദുള്ളയാണെങ്കിലോ
അബ്ദുൽ മുത്തലിബിന് ഏറ്റവും ഇഷ്ടമുള്ള മോനാണ്. മക്കളോടെല്ലാരോടും ഇഷ്ടമാണെങ്കിലും നല്ല സ്വഭാവമുള്ള മക്കളോട്, നന്നായി മെനക്കെട്ട് പഠിക്കുന്ന മക്കളോട്, നന്നായി ബാപ്പാനെ തുടർന്ന് നടക്കുന്ന മക്കളോട്, ബാപ്പ ഉദ്ദേശിച്ചതുപോലെ പോകുന്ന മക്കളോട് കൂടുതൽ സ്നേഹമുണ്ടാകൽ സ്വാഭാവികമല്ലേ സുഹൃത്തുക്കളെ? അബ്ദുള്ള എന്ന മകൻ വല്ലാത്ത ഗുരുത്വമുള്ള മോനാണ്, വല്ലാത്ത സൗന്ദര്യമുള്ള മോനാണ്, ഒരുപാട് മഹത്വമുള്ള മോനാണ്. അതുകൊണ്ട് തന്നെ അബ്ദുള്ളയോട് വല്ലാത്ത സ്നേഹമാണ്. പക്ഷേ നറുക്ക് വന്ന സ്ഥിതിക്ക് അറുക്കാതെ നിവൃത്തിയില്ലല്ലോ. അഗ്നി കത്തിയെടുക്കുകയാണ്, അറുക്കാൻ തുനിയുകയാണ് അബ്ദുൽ മുത്തലിബ്. അപ്പൊ ഖുറൈശി തറവാട്ടിലുള്ള ആളുകൾ, ആർക്കാ ഖുറൈശികൾ എന്ന് പറയാൻ, നിസാദ് ഉപ്പാപ്പമാരെ കുറിച്ച് പറയുമ്പോ ഞാൻ പറയും, അതേ വന്ന് പറയുന്ന അറുക്കല്ലേ, അറുക്കല്ലേ, നിങ്ങൾ പടച്ചവനോട് കാരണം ബോധിപ്പിക്കണം, അതൊരു മനുഷ്യക്കുട്ടിയല്ലേ, അറുക്കല്ലേ, നിങ്ങളെ നല്ലൊരു മോനല്ലേ. നിങ്ങളൊരു വിവരമുള്ളവരോട് ആരോടോ ചോദിക്കൂ, എന്താ ചോദിക്കേണ്ടത്? അതേ നിങ്ങൾ ചോദിച്ചിട്ട് വിവരം മനസ്സിലാക്കി ചെയ്യൂ. അന്ന് ചില കാര്യങ്ങൾ പറയുന്ന വിവരമുള്ള അടുക്കലേക്ക് പോവുകയാണ്. ഏത് വിഷയത്തിനും വിവരമുള്ളവരെ സമീപിക്കണം. അപ്പൊ വിവരമുള്ളവരോട് ചോദിക്കണോന്ന് പറഞ്ഞു. അങ്ങനെ പോയി ചോദിച്ചു. ചോദിച്ചപ്പോ അവര് ചോദിച്ചു, ഒരാളെ കൊന്നാൽ, കൊന്ന മനുഷ്യനെ പകരം കൊല്ലുക എന്നത് ശിക്ഷാ നടപടിയായി ഉണ്ട്, എന്നാൽ പകരം കൊല്ലാതെ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് നല്ലത് എന്ന് ഉറാനുണ്ട്. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുമ്പോ ഈ കുടുംബത്തിന് നൽകപ്പെടുന്ന നഷ്ടമുണ്ട്, നഷ്ടം കൊടുക്കാന്ന് പറഞ്ഞ പരിപാടി. ആ നഷ്ടമായിട്ട് കൊടുക്കുന്നതിന് ദിയത്ത് എന്ന് പറയും. അത് എത്രയാ നിങ്ങളെ ദിയത്ത് എന്ന് ചോദിച്ചു. അപ്പൊ ആരോ പറഞ്ഞു, 10 ഒട്ടകത്തിന് കൊടുക്കലാണ് ഞങ്ങളെ നാട്ടിൽ പതിവ് എന്ന് പറഞ്ഞു. അപ്പോ ഈ വിവരമുള്ള ആൾക്കാർ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 10 ഒട്ടകവും വെക്കുക, അബ്ദുള്ളാന്റെ പേരും എഴുതുക, 10 ഒട്ടകത്തിന്റെ 10 ഒട്ടകം ഒന്നും എഴുതുക, എന്നിട്ട് നറുക്കിടുക, എന്റെ ഏതാ വരുന്നത് നോക്കാം. അങ്ങനെ നറുക്കിട്ടു. നറുക്കിട്ടപ്പോ വന്നത് ആർക്ക്? അബ്ദുള്ളാന്റെ പേരിനെ പിന്നെയും വരുന്നത്. അപ്പൊ ഈ വിവരമുള്ളവർ പറഞ്ഞു, അത് പോരാ, എന്നാ പിന്നെ 10 എന്നുള്ളത് കൂട്ടിയിട്ട് 20 ഒട്ടകം എഴുതുങ്ങൾ. അങ്ങനെ 20 ഒട്ടകം എഴുതി അബ്ദുള്ളാന്റെ പേര് വെച്ച്, പിന്നെയും വരുന്ന അബ്ദുള്ളാന്റെ പേര് തന്നെ. അങ്ങനെ കൂട്ടി 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 നറുക്കിട്ട് 100 ഒട്ടകം ഒരു കടലാസിൽ, മറ്റേ കടലാസിൽ അബ്ദുല്ല. നറുക്കിട്ടപ്പോ 100 ഒട്ടകം പുറത്തേക്ക് വന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ ശരീഅത്തിൽ ഒരു മനുഷ്യനെ കൊന്നാൽ കൊടുക്കുന്ന നഷ്ടം, നഷ്ടപരിഹാരം 100 ഒട്ടകമാണ്. ആ 100 ഒട്ടകം തന്നെ ഇവിടെ പകരം വരാൻ വേണ്ടിയാണ് അള്ളാഹു തആല ആ നറുക്കിൽ ആദ്യമൊന്നും അബ്ദുള്ളാന്റെ പേര് ഒഴിവാക്കാതിരുന്നത്. അങ്ങനെ 100 ഒട്ടകം വന്നപ്പോ അബ്ദുള്ളാന്റെ പേര് പോയി, ഒട്ടകത്തിന്റെ പേര് വന്നു. അപ്പോൾ ആ 100 ഒട്ടകത്തെ അദ്ദേഹം അറുത്തു. ഈ കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പക്കും, അതാ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് ദബി എന്ന് പേരുള്ളത് പോലെ, ദബി അറുക്കപ്പെടാൻ വെച്ച വ്യക്തി എന്നൊരു പേരുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനൊരു പേരുണ്ട്, അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതാ കാണാം. റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ടൊരാൾ പറഞ്ഞു, അസ്സലാമു അലൈക യബ്ന ദബീഹൈൻ, അറുക്കപ്പെടാൻ വെച്ച രണ്ട് ബാപ്പമാരുടെ മകനായവരെ, ഒന്ന് ഇസ്മായിൽ നബിയാണ്, ഒന്ന് അബ്ദുള്ളയാണ്. അപ്പൊ അള്ളാഹിന്റെ റസൂൽ പുഞ്ചിരിച്ചു. അങ്ങനെ റസൂലുള്ളാഹി ഇബ്നു ദബീഹൈൻ എന്ന് പേരുണ്ട്. അതാണ് അബ്ദുള്ള. സുഹൃത്തുക്കളെ, വളരെ ചുരുക്കി പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇന്ന് ബാപ്പാരെ പേര് തന്നെ എണ്ണി പറയാൻ കഴിയൂല. അതുകൊണ്ട് ഞാൻ ചുരുക്കാം. وهو ابن عبد الله عبد المطلب ابوه وهو شيبة الحمد نصيب ابوه عمر حسيب والجد عبد بن عفي بن قصي زيد ابن كلاب حكيب يا أخي وهو ابن مرات بن كعب بن لؤي وهو ابن غالي بن نيب فيهري وهو ابن مالك نيب نيب
النظرين وأبو كنانة ثم أبرك والده خزيمة بن مدركة وهو ابن إلياس أي بن مضرة ابن نزار بن معد الأميرة وهو ابن أدنان أباخل النسب قد أجمعوا إلى هنا في الكتب وبعده خلف كثير جم أصحه حابه هذا النظم ഇമാം അബ്ദുർ റഹീം അൽ ഇറാഖി റളിയല്ലാഹു അൻഹു അൽഫിയൽ പറയാണ് ഇരുപത് ബാപ്പമാരുടെ പേരും മണ്ണുകയാണ്. അബ്ദുള്ളയുടെ പിതാവ് അബ്ദുൽ മുത്തലിബ്, മഹാനവർക്ക് സൈബത്തുൽ ഹംദ് എന്നൊരു പേരുണ്ട്. ആദ്യമായി സൈബത്തുൽ ഹംദ് 140 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. സൈബത്തുൽ ഹംദ് സഹോദരന്മാരെ, ദുആക്ക് ഉത്തരം ലഭിക്കുന്ന ആളായിരുന്നു. സ്വന്തം തന്നെ, അന്ന് കള്ള് ഹറാമാക്കപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ, അള്ളാഹു റസൂൽ പറഞ്ഞില്ലേ കള്ള് ഹറാമാക്കിയത്, പക്ഷേ സ്വന്തം തന്നെ ഞാൻ കള്ള് കുടിക്കൂല എന്ന് തീരുമാനിച്ച ആളായിരുന്നു അബ്ദുൽ മുത്തലിബ്. എന്റെ ചെറുപ്പക്കാരെ, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന യുവാക്കളെ, ഒരിക്കൽ നമ്മൾ മദ്യപിക്കരുത് കേട്ടോ. മദ്യപാനം വളരെ ദുഷിച്ചൊരു സ്വഭാവമാണ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യപിക്കുന്നവർക്ക് നരകത്തിൽ വെച്ച് അബൂജഹലിന്റെ ചലം കുടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അബൂജഹലിന്റെ നീര് കുടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ നരകക്കാരുടെ നീരും ജലവും കുടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുക്കിക്കൊടുക്കുന്ന ഹൗദുൽ കൗസർ ഇല്ലേ, അത് വാങ്ങിക്കുടിക്കാൻ ആശയില്ലേ യുവാക്കളെ, അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ മദ്യപിക്കരുതേ. പടച്ചറബേ, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ഏതെങ്കിലും യുവാക്കളോ കാരണവന്മാരോ മുഅ്മിനീങ്ങളോ മുഅ്മിനാത്തുകളോ ഈ പാവപ്പെട്ടവന്റെ സദസ്സിൽ വന്നവർ ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ ഏതെങ്കിലും കൂട്ടുകെട്ടിൽ പെട്ടുപോയിട്ട് ലഹരി ഉപയോഗിച്ച് പോയവരുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച കാരണത്താൽ, ബുറുത കേട്ട കാരണത്താൽ, നീ അവർക്കും ഞങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുവന്നെങ്കിൽ ഞങ്ങൾക്കും നീ മാപ്പാക്കണേ അല്ലാഹ്. അബൂജഹലിന്റെ ചലം കുടിപ്പിക്കരുതേ അല്ലാഹ്. സുഹൃത്തുക്കളെ, അതാ സ്വന്തം തന്നെ കള്ള് വിരോധിച്ച് ഹറാമാക്കി പ്രഖ്യാപിച്ച ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് ഹിറാ ഗുഹയിൽ പോയി അല്ലാഹ് ഇബാദത്ത് എടുത്തു എന്ന് ബുഖാരിയിലില്ലേ മുത്തഅല്ലിമീങ്ങളെ. എന്നാൽ ഹിറാ ഗുഹയിൽ പോയി ആദ്യമായി ഇബാദത്ത് എടുത്തതും ഈ ഉപ്പാപ്പയായിരുന്നു, അബ്ദുൽ മുത്തലിബ് എന്ന ഉപ്പാപ്പയായിരുന്നു. റമദാൻ ആയാൽ അവിടെ ചെന്ന് ഇബാദത്തെടുക്കുന്ന പതിവ് ഉപ്പാപ്പക്കുണ്ടായിരുന്നു. അതേ സാധുക്കളായ ആളുകൾക്ക് ധാരാളം ഭക്ഷണം കൊടുക്കുന്ന പതിവും ഈ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബിനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അൽ ഫയ്യാദ് എന്നൊരു പേരുണ്ടായിരുന്നു. ധാരാളം കൊടുക്കുന്ന ആള്, ധാരാളം സംഭാവന ചെയ്യുന്ന ആള് എന്നാണ് അതിനർത്ഥം. സുഹൃത്തുക്കളെ, അദ്ദേഹമാണ് അബ്രഹത്തും കൂട്ടരും കഅബ ശരീഫ് പൊളിക്കാൻ വേണ്ടി വന്നപ്പോ അള്ളാഹുവിൽ ഉറച്ച വിശ്വാസമുള്ള അബ്ദുൽ മുത്തലിബ് അതാ പറഞ്ഞു, എന്റെ ഒട്ടകം നിങ്ങൾ ഇങ്ങനെ തരണം, അള്ളാഹന്റെ കഅബ അള്ളാ നോക്കിക്കോളും. എന്നിട്ട് അള്ളാഹനോട് പറഞ്ഞു, മൻസൂർ അലാ ആലി സലീബി വആബിദീൽ യൗമ ആലക്ക് അള്ളാഹുവേ, നിന്നെ ആശ്രയിച്ച് നീങ്ങുന്ന നിന്റെ കയബ നോക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. അതേ സമയത്ത് കുരിശിനെ ആരാധിക്കുന്ന കക്ഷികൾ കയബം പൊളിക്കാനും വരുന്നുണ്ട്, നീ തന്നെ നോക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതും അതേ അബ്ദുൽ മുത്തലിബായിരുന്നു. അവസാനം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ചെറിയ പക്ഷിക്കൊക്കില് ഒരു ചെറിയ ചുടുകട്ടയിട്ട് കൊടുത്തുകൊണ്ട് ആനയടക്കം അബ്രഹത്തിനെയും കൂട്ടരെയും അതാ നശിപ്പിച്ച സംഭവമല്ലേ അല്ലാഹു തആല അലം തറ കൈഫ സൂറത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ അബ്ദുൽ മുത്തലിബിന്റെ പിതാവാണ് ഹാഷിം. അതേ മൂന്നാമത്തെ അബ്ദുള്ള അബ്ദുൽ മുത്തലിബ് ഹാഷിം. ഹാഷിമിന്റെ പേര് അമ്ർ എന്നാണ്. അദ്ദേഹം ആ ജനങ്ങൾക്കിടയിൽ ഏറ്റവും ഉന്നതനായി ജീവിച്ച ആളാണ്. വകാനത്ത് ലഹു മൈദാ, അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നു, അദ്ദേഹത്തിനൊരു സുപ്രയുണ്ട്. ഞാൻ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞില്ലേ, സന്തോഷമുള്ള സമയത്തും ദുഃഖമുള്ള സമയത്തും ധർമ്മം ചെയ്യുക, ഭക്ഷണം കൊടുക്കുക, അതൊരു വലിയ പുണ്യകർമ്മമാണെന്ന് പറഞ്ഞില്ലേ. പടച്ച റബ്ബേ,
ഇന്നത്തെ ഭക്ഷണം കൊടുക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ബിസിനസ് സംബന്ധമായ ചില പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളൊക്കെയും പൂർണ്ണമായി നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഞങ്ങളെ സ്ഥാപനങ്ങളിൽ ഭക്ഷണം കൊടുക്കുന്നവർ, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വരിസംഖ്യ നൽകുന്നവർ, അതുപോലെ വിദേശത്തും നാട്ടിലും സംഭാവനകൾ എത്തിച്ചു തരുന്നവർ, വരിസംഖ്യ നൽകുന്നവർ, പട്ടിപ്പിരിവ് നൽകുന്നവർ, അവർക്കൊക്കെയുള്ള ഏത് പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. സുഹൃത്തുക്കളെ, ഹാസിം എന്ന് പേരുള്ള ഉപ്പാപ്പ പ്രയാസമുള്ള സമയത്തും സന്തോഷമുള്ള സമയത്തും അദ്ദേഹത്തിന്റെ സുപ്പറ ഒരിക്കലും ഉയർത്താറില്ല, കൊടുക്കല് തന്നെയാണ് എന്ന് മാത്രമല്ല, ഹാസിമിന്റെ മുഖത്തൊന്ന് നോക്കിയാൽ വക്കാന നൂറു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ യതബഖദ ശുആഉഹു യതലദിയാഉഹു. ഹാസിമിന്റെ മുഖത്ത് നോക്കിയാൽ വല്ലാത്തൊരു പ്രകാശമാ, കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രകാശം അദ്ദേഹത്തിന്റെ മുഖത്തിങ്ങനെ ലംഘുകയാണ്. വലാ യറാഹു ഹിബ്റുൻ ഇല്ലാ ഖബല യദഹു, ഏതെങ്കിലും പഴയകാലത്തുള്ള കിതാബുകളിൽ വിവരമുള്ള, തൗറാത്തിലോ ഇഞ്ചീലിലോ വിവരമുള്ള വല്ല പണ്ഡിതന്മാരും അദ്ദേഹത്തെ കണ്ടാൽ പിടിച്ചൊന്ന് ചുംബിക്കാറുണ്ട്. കാരണം ഈ പ്രകാശം കാണുമ്പോ അതൊരു നബിയുടെ പ്രകാശമാണെന്ന്, നബി ഇദ്ദേഹത്തിന്റെ മുതുകിൽ ഒരു നബിയുള്ളതിനാലാണെന്ന് അവര് മനസ്സിലാക്കുന്നു. അതിനാൽ പൂർവകാല ഗ്രന്ഥങ്ങളിൽ വിവരമുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തെ ഒന്ന് ചുംബിക്കുന്ന പതിവുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹം നടന്നു പോകുമ്പോൾ പല മരങ്ങളും പല വസ്തുക്കളും അദ്ദേഹത്തിന് അതാ സുജൂദ് ചെയ്യാറുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ ഒട്ടകം സുജൂദ് ചെയ്തത് ഹദീസിലില്ലേ? അതുപോലെ പല സാധനങ്ങളും സുജൂദ് ചെയ്ത് ഹദീസിലില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം ഹാസിമിന്റെ മുഖത്തിങ്ങനെ ലംഘുന്നതിനാൽ അദ്ദേഹത്തെ കാണുമ്പോ പല മരങ്ങളും മൃഗങ്ങളും പലതും സുജൂദ് ചെയ്യാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒട്ടകം സുജൂദ് ചെയ്തപ്പോ വആതാകൽ ഔദു യബികി വതദല്ലൽ ബൈന യദൈക വസ്തജാറക യാ ഹബീബി ഇൻദക ലബിയുൻ നഫൂറോ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മാന് വന്ന് സങ്കടം പറഞ്ഞ ചരിത്രം? ഇന്നലെ പറഞ്ഞില്ലേ ഓ സുഹൃത്തുക്കളെ, ഒട്ടകം അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ നേരെ വന്ന് സുജൂദ് ചെയ്തതും ഹദീസിന്റെ കിതാബിലുണ്ട്. അപ്പൊ സഹാബികൾ ചോദിച്ചിരുന്നു, ഈ മൃഗം തങ്ങൾക്ക് സുജൂദ് ചെയ്യുന്നുവെങ്കിൽ ഞങ്ങളല്ലേ സുജൂദ് ചെയ്യേണ്ടത്? അപ്പോഴവിടുന്ന് പറഞ്ഞു, അതാ മനുഷ്യന്മാര് അള്ളാഹ്ക്കല്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ല. മനുഷ്യന്മാർ അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഭർത്താവിനോ ഭാര്യ സുജൂദ് ചെയ്യണമെന്ന് ഞാൻ നിർദ്ദേശിക്കുമായിരുന്നു. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങിയാണ് അതേ ഭാര്യ ജീവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഭർത്താവിനോട് നല്ല സ്നേഹവും ബഹുമാനവും വേണേ ഉമ്മമാരെ. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിക്കുന്ന പെണ്ണ് സ്വർഗത്തിൽ കടന്നുവെന്ന് ഹദീസിലുണ്ട്. എന്നാൽ അള്ളാഹുവിനല്ലാതെ മനുഷ്യന്മാര് സുജൂദ് ചെയ്യാൻ പാടില്ല. ചിലര് വിവരമില്ലാത്ത ചിലര് അജ്മീറിൽ പോയിട്ട് ദർഗക്ക് സുജൂദ് ചെയ്യുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ വേറെ ഔലിയാക്കൾക്ക് സുജൂദ് ചെയ്യുന്നവരുണ്ടാകാം, ശൈഖിന് സുജൂദ് ചെയ്യുന്നവരുണ്ടാകാം. ഒരിക്കലും ഒരു നിലക്കും പാടില്ലേ മുസ്ലിമീങ്ങളെ, അല്ലാഹുവല്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ല. റുബ്ബമായു അദ്ദീലൽ കുഫരി നബി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ശൈഖന്മാർക്ക് സുജൂദ് ചെയ്യുന്ന പച്ച ഹറാമാണ്. ചിലപ്പോ അത് കുഫറിലേക്ക് തന്നെ, അവിശ്വാസത്തിലേക്ക് തന്നെ എത്തിപ്പോകുന്ന കടുത്ത തെറ്റാണ്. അതുകൊണ്ട് ഒരു ശൈഖിനും ഒരു ഉസ്താദിനും ഒരു മഹാനും സുജൂദ് ചെയ്യാൻ പാടില്ല. പക്ഷേ മരങ്ങളും മൃഗങ്ങളുമൊക്കെ അവകൾക്ക് നമ്മളോടുള്ള കൽപ്പനയില്ലല്ലോ. അത്തരത്തിലുള്ള വസ്തുക്കൾ ഹാസിം എന്ന് പറയുന്ന ഉപ്പാപ്പയെ കാണുമ്പോൾ സുജൂദ് ചെയ്യുന്ന പതിവുണ്ടായിരുന്നുവെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അതേ അദ്ദേഹം കൂടുതൽ കാലം ജീവിച്ചിട്ടില്ല. 25-ാമത്തെ വയസ്സിലോ 20-ാമത്തെ വയസ്സിലോ ആ ഉപ്പാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഹാസിം അദ്ദേഹത്തിന്റെ ഉപ്പാപ്പയെ, ഉപ്പാപ്പയാണ് ഇബ്നു അബ്ദു മനാഫ്, അബ്ദു മനാഫ് എന്ന് പറയുന്നത്. അബ്ദു മനാഫിന്റെ പേര് അൽ മുഗൈറ. ബാപ്പയുടെ ജീവിതകാലത്ത് തന്നെ
അദ്ദേഹത്തിന് നല്ല നേതൃപദവി ലഭിക്കാനുള്ള സാധ്യതയുള്ള നിലക്ക് ജീവിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ മുഖം നല്ല ഭംഗിയുള്ള കമറ് പോലെയുള്ള മുഖമാണ്. അദ്ദേഹത്തെ ചിലർ കമർ എന്ന് വിളിക്കൽ തന്നെയുണ്ട്, കമർ എന്ന് വിളിക്കാറുണ്ട്, അൽ ഖമർ എന്ന് വിളിക്കാറുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തും അല്ലാഹുവിന്റെ സുന്നത്ത് നൂർ ഇങ്ങനെ പ്രകാശിച്ചിരുന്നു. എന്ന് മാത്രമല്ല, ഹിജ്റി ഇസ്മായിലിൽ വെച്ച് കിട്ടിയ ഒരു കടലാസ് അല്ലെങ്കിൽ ഒരു എഴുത്ത്, അനൽ മുഗൈറത്തു മിനു ഖുസൈ ആമറു ബിതഖ്വല്ലാഹി വസിലത്തിർ റഹിം, ഹിജ്റി ഇസ്മായിലിന് കിട്ടിയ ഒരു ചെറിയ പലകം അല്ലെങ്കിൽ അവിടുന്ന് കിട്ടിയ ഒരു ഉല്ലേഖനം, അതിൽ കാണുകയാണ് ഞാൻ അൽ മുഗൈറത്തു മിനു ഖുസൈയാണ്, ഞാൻ എല്ലാവരോടും നിർദ്ദേശിക്കുന്നു അല്ലാഹുക്ക് തഖ്വ ചെയ്യണേ, കുടുംബ ബന്ധം ചേർക്കണേ. അപ്പൊ അവരൊക്കെ നല്ല നല്ല ആശയക്കാരായിരുന്നു എന്നും അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി നിങ്ങൾക്ക് കേൾക്കണം, അദ്ദേഹത്തിന്റെ പിതാവാണ് ഖുസൈ, ഖുസൈന് സെയ്ദ് എന്നാണ് പേര്, യസീദ് എന്നാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഖുറൈശി തറവാട്ടിൽ വലിയ പണ്ഡിതനും അതുപോലെ സത്യം മുറുക പിടിച്ച് ആ സത്യം നിലനിർത്തി ജീവിക്കുന്ന ആളുമായിരുന്നു ഖുസൈ. ഖുസൈബിന്റെ ബാപ്പയാണ് കിലാബ്. കിലാബ് എന്ന ദോമന പേര് വിളിച്ചതാണ്. അദ്ദേഹത്തിന്റെ പേര് ഹക്കീബ് എന്നാണ്, അതേ അല്ല ഔർവത്ത് എന്നാണെന്ന് പറഞ്ഞവരുമുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവാണ് മുറ, മുറയുടെ പിതാവാണ് കഅബ്. ഓ സുഹൃത്തുക്കളെ, ആ കഅബ് എന്ന് പറയുന്ന ആളടുക്കല് ഖുറൈശികൾ പ്രത്യേകം ഒരു ദിവസം ഒരുമിച്ച് കൂടാറുണ്ട്. അദ്ദേഹം ഖുറൈശികളോട് പ്രത്യേകം പ്രസംഗം നടത്താറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് വരുമെന്ന വിവരം അദ്ദേഹം ജനങ്ങളെ ഉത്ബോധനം ചെയ്യാറുണ്ട്. അത് നമ്മളെ മക്കളിൽ നിന്നാണ് വരിക എന്ന് പറയാറുമുണ്ട്. ആ മുഹമ്മദ് നബിയെ പിന്തുടരണമെന്നും വിശ്വസിക്കണമെന്നും ആ അദ്ദേഹം പ്രത്യേകം ഉപദേശിച്ചിരുന്നു. എന്ന് അദ്ദേഹം പാടിയിരുന്നു. ഖുറൈശി തറവാട്ടിലുള്ള പലരും ആ നബിയെ സഹായിക്കാതിരിക്കുമ്പോ ആ നബി തങ്ങൾ പ്രബോധനം നടത്തുന്ന സമയത്ത് ഞാൻ ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് അദ്ദേഹം പാടിയിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവാണ് ലുഐ. ആ ലുഐ അദ്ദേഹത്തിന്റെ പിതാവാണ് ഖാലിബ്. ഖാലിബിന്റെ പിതാവാണ് ഫിഹർ. ഈ ഫിഹറിന്റെ പേരാണ് ഖുറൈശ്. നമ്മൾ ഖുറൈശി തറവാട് എന്ന് പറയാറില്ലേ, ഖദീമു ഖുറൈശൻ, ഖുറൈശികളെ മുന്തിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ. അത് ഫിഹർ എന്ന് പറയുന്ന ഈ ഉപ്പാപ്പയുടെ മക്കൾക്കാണ് ഖുറൈശികൾ എന്ന് പറയുന്നത്. ഫിഹറിന്റെ പേരാണ് ഖുറൈശ്. ആ ഖുറൈശിന്റെ ബാപ്പയാണ് മാലിക്. മാലിക്കിന്റെ ബാപ്പയാണ് നദുർ. ആ നദുറിന് ഖൈസ് എന്ന് പേരുണ്ട്. ഖൈസിന്റെ ബാപ്പയാണ് കിനാന. കിനാനയുടെ ബാപ്പയാണ് ഹുസൈമ. ഹുസൈമയുടെ ബാപ്പയാണ് മുദരിക. മുദരിക്കായുടെ മുദരിക്ക എന്ന അദ്ദേഹത്തിന് പേര് വരാൻ കാരണം അദ്ദേഹം എല്ലാ പവറും കിട്ടിയ ആളായിരുന്നു. അതേ അള്ളാഹിന്റെ റസൂലിന്റെ പിതാക്കളിൽ അദ്ദേഹത്തിന് അമ്ര എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ ശരീരത്തിലും അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രകാശം തെളിഞ്ഞ് കാണാനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബാപ്പയാണ് ഇല്യാസ്. ആ ഇല്യാസാണ് ആദ്യമായി കഅബത്തിന്റെ അടുക്കലേക്ക് ഒട്ടകത്തെ കൊണ്ടുപോകുന്ന പതിവുണ്ടാക്കിയ വ്യക്തി. പറയപ്പെടുന്നുണ്ട് അന്നഹു കാന യസ്മഉ ഫീ സുൽബിഹി തൽബിയത്തു നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹജ്ജി. അദ്ദേഹത്തിന്റെ മുതുകിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂല് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന് ഹജ്ജിന്റെ തൽബിയത്ത് ചൊല്ലുന്ന ശബ്ദം, അല്ലാഹുവിന്റെ റസൂല് ചൊല്ലുന്ന ശബ്ദം കേൾക്കപ്പെടാറുണ്ടായിരുന്നുവെന്ന് വരെ ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവാണ് മുലറ്. മുലറ് സുഹൃത്തുക്കളെ, അദ്ദേഹമാണ് ആദ്യമായി ഒട്ടകത്തെ പാട്ടുപാടി കൊണ്ടുപോകുന്ന പതിവുണ്ടാക്കിയ വ്യക്തി അദ്ദേഹമാണ് എന്ന് ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവാണ് നിസാറ്. നിസാറിന്റെ പിതാവാണ് അദിനാന്. നിസാറിന്റെ പിതാവാണ് അദിനാന്. അദ്ദേഹമാണ് ആദ്യമായി കഅബക്ക് പുതപ്പിച്ചതെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അവിടെ വരെ
ഇരുപത് ബാപ്പമാരുടെ പേര് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേര് റെക്കോർഡാക്കി വെച്ചിരിക്കുകയാണ്. ഞാനൊരു ദിവസം വല്ലാതെ മനസ്സ് വേദനിച്ചു പോയി. ഒരു മുജാഹിദിന്റെ മൗലവി അതാ വല്ലാതെ പരിഹസിക്കുന്നു, അവരുടെ ബാപ്പ, അവരുടെ ബാപ്പ, അവരുടെ ബാപ്പ എന്ന് പറഞ്ഞ് അദ്ദേഹം പരിഹസിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപ്പാപ്പമാരെ പേര്. നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസയിൽ പഠിപ്പിക്കുന്നതിന് അദ്ദേഹം പരിഹസിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കി പോയി, പഠിച്ചവനെ വിവരമില്ല ഞാൻ ഇങ്ങനെയല്ലേ. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ നാവുകൊണ്ട് പ്രസംഗത്തിൽ പറയുന്ന സഹീഹുൽ ബുഖാരി, ആ ബുഖാരിയിൽ ഈ ഇരുപത് ബാപ്പമാരെ പേരും വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങളെ, അത് നമ്മളെ നേതാവിന്റെ പവറാണ്. അങ്ങനെ ലോകത്ത് ഒരു നേതാവിനും 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയൊരു നേതാവ് പോയിട്ട് ഇന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റിന് എണ്ണാൻ കഴിയോ? ഇന്നത്തെ ഏതെങ്കിലും പ്രധാനമന്ത്രിക്ക് എണ്ണാൻ കഴിയോ? പോകട്ടെ, ഇന്നത്തെ ഈ ആധുനിക യുഗത്തിൽ, കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവിന് എണ്ണാൻ കഴിയോ? 20 ബാപ്പമാരെ പേരെണ്ണാൻ കഴിയോ? എന്നാൽ ഹബീബായ നബി തങ്ങളുടെ 20 ബാപ്പമാരെ പേര് സഹീഹുൽ ബുഖാരിയിൽ ഉണ്ടെന്ന് മാത്രമല്ല, കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ അത് മദ്രസയിൽ വെച്ച് മനഃപ്പാഠമാക്കുകയാണ്. അതിന് ഓ ഉമ്മമാരെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കുന്ന മക്കളുണ്ടാകണമെങ്കിൽ നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസയിൽ തന്നെ കുട്ടികളെ പറഞ്ഞേക്കണേ. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിന്റെ മദ്രസയിലോ മുജാഹിദിന്റെ മദ്രസയിലോ അവരെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോ നിങ്ങളെ കുട്ടികളെ പഠിപ്പിച്ചാൽ തിരുനബി തങ്ങളുടെ ബുഖാരിയിലുള്ള 20 ഉപ്പാപ്പമാരെ പേര് നിങ്ങളെ മക്കള് പഠിക്കൂല കേട്ടോ, ആ ബറക്കത്ത് കിട്ടൂല കേട്ടോ. അതിന് സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസയിൽ തന്നെ മക്കളെ പഠിപ്പിക്കണം. ഇനി ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ തുല്യനായി ആരുണ്ട്? എന്നാൽ ഇപ്പോഴും ഉപ്പാപ്പമാരെ പേരെണ്ണാൻ കഴിയുന്ന ചിലരുണ്ടതാരാന്നറിയോ? അവിടുത്തെ പേരക്കുട്ടികളായ തങ്ങന്മാരാണ്. അവർക്ക് അല്ലാഹുവിന്റെ റസൂല് വരെ അവർക്ക് പേരെണ്ണാൻ കഴിയും, തങ്ങന്മാർക്ക് കഴിയും. കാരണം എന്തേ? അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മക്കൾക്കല്ല കൊടുത്ത ബഹുമാനമാണ്. അവർക്കത് ആ ഉപ്പാപ്പമാരെ പേര് അല്ലാഹുവിന്റെ റസൂല് വരെ എണ്ണാൻ കഴിയും. അവരത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ. ഞാൻ തന്നെ തങ്ങന്മാരെ പറ്റി പ്രസംഗിച്ച പ്രസംഗത്തിൽ അത് എണ്ണിയിട്ടുണ്ടല്ലോ. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട PCS തങ്ങൾ നമ്മുടെ സ്റ്റേജിൽ ഉണ്ടാകുന്ന ഒരു പ്രായം തന്ന വലിയ മഹാനായ സയ്യിദായിരുന്നു. അല്ലാഹു അവിടുത്തെ ഖബറിൽ ദറജ വർദ്ധിപ്പിക്കട്ടെ. നമ്മുടെ പള്ളിയിലെപ്പോഴും ജമാഅത്തിലുണ്ട് ാകുന്ന കാക്കുനിയിൽ മരണപ്പെട്ടു പോയ തങ്ങള് അല്ലാഹു അവർക്കും ഖബറിൽ സന്തോഷം നൽകട്ടെ. അതുപോലെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ താജുൽ ഉലമയും അതുപോലെ തന്നെ സയ്യിദ് ശിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങൾ പാണക്കാടും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാടും അതുപോലെ പാണക്കാട് പൂക്കോയ തങ്ങളും അതുപോലെ സയ്യിദ് അബ്ദുൽ ഖാദിർ ലഹദൽ അവേലത്തു തങ്ങളും തങ്ങൾ അവരുടെ ആണ്ട് നടക്കുന്ന സമയമാണ് സുഹൃത്തുക്കളെ. അതുപോലെ നമ്മ വിട്ടുപിരിഞ്ഞു പോയ ധാരാളം സയ്യിദന്മാർ ണ്ട്. അല്ലാഹു അവരുടെ എല്ലാം ദറജയേറ്റി കൊടുക്കട്ടെ. സയ്യിദന്മാർക്ക് വലിയ സ്ഥാനമാണ്, വലിയ പവറാണ്. ഇരിക്കട്ടെ, അവർക്കവരെ ഉപ്പാപ്പമാരെ പേര് റസൂലുള്ളവരെ എണ്ണാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂല് വരെ എണ്ണിയാ പിന്നെ അതിന്റെ ബാക്കി അങ്ങ് കൊളുത്തി കൊടുത്താ പോരെ, അങ്ങോട്ടുള്ള 20 കിട്ടിയില്ലേ? അപ്പൊ അവർക്ക് എണ്ണാൻ കഴിയും റസൂലുള്ളാന്റെ പേരമൊക്കെ എണ്ണാൻ കഴിയും. എന്നോട് നിങ്ങൾ ബാപ്പാന്റെ പേര് വെച്ചാ ഞാൻ പറയും, ഉപ്പാപ്പാന്റെ പേര് വെച്ചാ പറയും, അതിന്റെ അപ്പുറം എന്നാ എന്നെ കൊണ്ട് കഴിയൂല, നിങ്ങളെ കൊണ്ട് കഴിയോ? അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു മഹത്വം നോക്ക്. നിങ്ങള് മേൽപോട്ട് 20 പേര്, താഴോട്ട് 20 അതാ പൊന്നോമന മക്കളെ പേര്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, അതിന്റെ അപ്പുറം ആദൻ നബി അലൈഹിസ്സലാം വരെ പേരെണ്ണിയ പണ്ഡിതന്മാരുണ്ട് കേട്ടോ. പക്ഷേ അത് സഹിയായി വരാത്തതിനാൽ മഹാനായ ഇമാം ഇറാഖി തങ്ങൾ അതാണ് പറഞ്ഞത്. പേരിങ്ങനെ എണ്ണി 20 വാപ്പയായപ്പോ പറഞ്ഞു, വഹുവ ബിനു അദിനാന വഅഹ്ലുൻ നസബി ഖദ് അജ്മഉ ഇലാഹാ ഹുനാ ഫിൽ കുതുബി വബഅദഹു ഖുൽഫുൻ കതീറുൻ ജമ്മു അസഹൂഹാ വഹുവ ദൻ നദ്മു. അതിനപ്പുറമുള്ള പിതാക്കളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. അതിലേറ്റവും ശരിയായത് ഞാനൊന്നെണ്ണാം.
അതിൽ അഭിപ്രായ ഭിന്നത ഉള്ളതോടുകൂടെ ശരിയായതൊന്നെണ്ണാം എന്ന് പറഞ്ഞ് ആദൻ നബി വരെ പേരെണ്ണുകയാണ് ഇമാം ഇറാഖി. അദിനാനു ഫിൽ ഖൗലിൽ അസഖ് ഇബ്നു ദദ് വബഅദുഹും യസീദു ഉദ്ദം ഫിൽ അദദ് ബൈനഹുമ അബൂദദും വാലിദുഹു മുഖവ്വമുൻ നഹുറു ബദു ജദ്ദുഹു ഉബ്നു തൈറഹി നൈബിനി യറുബ വഅന്ന യറൂബൻ ഹുവ ഇബ്നു യസ്ജുബ വഹുബ്നു നബീതിൻ വഇസ്മായിലു അബുൽ ലഹു വജദ്ദുഹുൽ ഖാലിലു ഇബ്രാഹിം ഇബ്നു താറഹിൻ യാസറു വഹുവ ഇബ്നു നഹൂരിൻ വഹദാ ആഖറു വഹുവ ഇബ്നു സറൂഹ ഇബ്നി അർഫാലഖു അബുൽ ലഹു ഇബ്നു ഐബറ ഇബ്നി സാലഖു വഹുവ ഇബ്നു അർഫഖസ് അദബൂ സാമു അബൂ നൂഹുൻ സഈബുൻ ഖവ്വാമു വഹുവ ഇബ്നു ലഅമക് ഇബ്നി മൻതൂൽ سالخا ابني ابني خنخا وهو فيما برخا ادريس فيما زعب يردو ابو وهو ابن محليل ابن قينا يقب يعني سشيث يعني سشيث ابو ابن آدم صلى عليه ربنا وسلم عاد النبي عليه الصلاة والسلام മകൻ സീസ് നബി അലൈഹി സലാം അവിടുന്ന് ഇങ്ങോട്ട് യാനിസ് കൈനൈന് മഹ്ലീല് ഈ അങ്ങനെ യർദ് ഇങ്ങനെ ഇദ്രീസ് അങ്ങനെ ഇബ്നു ഖനൂഖ ഇങ്ങനെ തുടങ്ങിയിട്ട് അദൻ നബി അലൈഹി സലാം വരെ കിട്ടിയ പേര് ഇമാം ഇറാഖി എണ്ണിപ്പറയുന്നു. ഇങ്ങനെ ലോകത്തൊരു നേതാവുണ്ടോ? മുനസ് كنن شريكم فيما حسينه فجوهر الحسين في غير من قاسم دمد أتهن صار فينا به وحكم بما شئت مدحا فيه واحتكي بمولايا صلي وسلم دائي من أبدا على حبيبك خير الخلق كلهم. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തുല്യരായി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാരലലായി, ലോകത്തൊരു നേതാവുമില്ല, ലോകത്താരും ജനിച്ചിട്ടില്ല, ജനിക്കാൻ പോകുന്നില്ല. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മധുഹുൽ കൊള്ളുന്ന വല്ലാത്ത പദ്യമാണ് ബുറുദ. ഞാനിവിടെ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തട്ടെ. നമുക്ക് റബ്ബിനോടൊന്ന് ദുആ ചെയ്യണം. അതേ ഫാത്തിഹ സൂറത്ത് ഓതി, ഖുർആൻ ഓതി. ഇത് ബഹുമാനപ്പെട്ട ഗൗസുല്ലാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീ തങ്ങളെ അനുസ്മരിക്കുന്ന മാസമാണ്. ആ മഹാനായ ഗൗസുല്ലാ തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞ മാസമാണ്, പറഞ്ഞ ദിവസമാണ്, രാത്രിയാണ്. അള്ളാഹു നമ്മുടെ മജ്ലിസിൽ ഉത്തരം നൽകുമാറാകട്ടെ. അതേ നൂറുകണക്കിന് ദിക്റുകൾ നമ്മൾ ചൊല്ലിയതാണ്, അള്ളാഹു തആല അത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പമാരെ സംബന്ധിച്ച് അതാ ഇമാം ബൂസിരി അവിടുത്തെ ഹംസിയിൽ ചൊല്ലുകയാണ്. ഹംസിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ്, മഹാനായ ഇമാം ബൂസിരി ആദ്യം ചൊല്ലിയ പദ്യങ്ങളാണ് ഹംസിയും മുദരിയയും ഒക്കെ. പിന്നീടാണല്ലോ ഇമാം ബൂസിരി തങ്ങൾക്ക് അതാ ശരീരത്തിന് വാതരോഗം പിടിച്ച് ഒരു ഭാഗം തളർന്നു കിടന്നപ്പോ അപ്പോൾ രോഗം മാറാൻ ചൊല്ലിയതാണല്ലോ ബുറുദ ബൈത്തെന്ന് പറയുന്നത്. അത് വലിയ ബറക്കത്തുള്ള വല്ലാത്ത പദ്യമാണെന്ന് പറഞ്ഞല്ലോ. അന്ന് ആദ്യകാലത്ത് ചൊല്ലിയ പദ്യങ്ങളിൽ പെട്ടതാണ് ഹംസിയ. ആ ഹംസിയിൽ മഹാനവറുകൾ ചൊല്ലി ലം തസൽ ഫി ലമൈരിൽ കൗരി തുഹ്താ റുലക ലുംഹാതു വൽ അബാഉ നബിയേ.
അതാ കഴിഞ്ഞു പോയ കാലങ്ങളിൽ തങ്ങൾക്ക് ഉമ്മമാരെയും ഉപ്പാപ്പമാരെയും അള്ള തെരഞ്ഞെടുക്കുകയായിരുന്നു. അവരിൽ ഒരു മോശക്കാരുമില്ല, ഒരു ദുശ്ചെയ്തിക്കാരുമില്ല, അതിലൊരു മോശക്കാരുമില്ല. ഈ വരിക്കുണ്ട് ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു സറഹ എഴുതിയിരിക്കുന്നു. അതിപ്പോൾ പറയാൻ സമയമില്ല, ഇൻഷാല്ലാ നമുക്ക് നാദാപുരത്ത് വെച്ച് പറയാം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപ്പാപ്പമാരെ സംബന്ധിച്ച് മഹാനവറുകൾ പറഞ്ഞു, ഇത് ഇമാം ബൂസരി വെറുതെ പറഞ്ഞതല്ല, ഉപ്പാപ്പമാര് വലിയ മഹാന്മാരാണെന്ന് വെറുതെ പറഞ്ഞതല്ല. മഹാനവറുകൾ പറയാണ്, കമാ താബത്ത് ദാതുക ബിമാ ഉതീതഹു മിനൽ കമാലിൽ അലാ, ഓ നബിയെ തങ്ങളെ ശരീരത്തിന് വലിയ മഹത്വം അല്ല തന്നതുപോലെ, കദാലിക താബ നഫ്സുക, തങ്ങളുടെ പരമ്പരയുണ്ടല്ലോ ഉപ്പാപ്പ ഉമ്മാമമാരെ പരമ്പര, അതും അല്ലാഹു സംശുദ്ധമാക്കിയിരിക്കുന്നു. ഫലം യക്കുൻ ഫീ ഉമ്മഹാതിക മില്ലതുൻ ഹവ്വാ ഇലാ ഉമ്മിക ആമിന, ഹവ്വാ ബീവി മുതൽ കാമിന ബീവി വരെ, വലാ ഫീ ആബായിക മില്ലതുൻ ആദം ഇലാ അബീക അബ്ദില്ലാ, ആദൻ നബി മുതൽക്ക് തങ്ങളെ ഉപ്പ ബാപ്പയായ അബ്ദുള്ള വരെ, ഇല്ല മനുവ മുസ്തഫൻ മുഖ്താർ, അല്ല തെരഞ്ഞെടുത്ത മഹാന്മാരല്ലാതെ മഹതികളല്ലാതെ ഇല്ല നബിയെ. വസാഹിദു ദാലിക, അതിനെന്താ തെളിവ്? ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയാണ്, അതിനെന്താ തെളിവ്? ഹദീസുൽ ബുഖാരി, സഹീഹുൽ ബുഖാരിയിലെ ഹദീസാ തെളിവ്. بُعِثْتُ مِنْ خَيْرِ قُرُونِ بَنِي آدَمَ قَرْنًا فَقَرْنًا حَتَّى كُنْتُ مِنَ الْقَرْنِ الَّذِي كُنْتُ فِيهِ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ നിയോഗിക്കപ്പെട്ടത് ഓരോ കാലഘട്ടത്തിലുമുള്ള നല്ല നല്ല ആളുകളിലൂടെയാണ്, അങ്ങനെ ഞാൻ ജനിച്ച് വീഴുന്ന എന്റെ കാലം വരെ ഏറ്റവും നല്ല മനുഷ്യന്മാരിലൂടെ എന്നെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നു. പിന്നെയും അതാ മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസ് ഉദ്ധരിക്കുന്നു, ഇന്നല്ലാഹു അസ്തഫാ കിനാനത മിൻ വലദി ഇസ്മാഈൽ. കിനാനത്ത് നമ്മൾ നേരത്തെ എണ്ണിയിട്ടുണ്ടല്ലോ ഉപ്പാപ്പമാരെ പേരിൽ. കിനാനത്തിനെ ഇസ്മായിൽ നബിയുടെ മക്കളിൽ നിന്ന് തെരഞ്ഞെടുത്തു. വസ്തഫ ഖുറൈശം കിനാനത്ത, അതേ ഫിഹറിന്റെ പേരാ ഖുറൈശ് എന്ന് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഖുറൈശിനെ കിനാനത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. വസ്തഫ മിൻ ഖുറൈശിൻ ബനി ഹാഷിം, ഹാഷിമിന്റെ മക്കളെ പ്രത്യേകം തെരഞ്ഞെടുത്തു ഖുറൈശിൽ. മക്കളിൽ നിന്ന് എന്നെ തെരഞ്ഞെടുത്തു. ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം ഹദീസുകൾ ബുഖാരിയിൽ നിന്നും മുസ്ലിമിൽ നിന്നും അതുപോലെ തിർമിദിയിൽ നിന്നും തബറാനിയിൽ നിന്നും ധാരാളം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ വലിയ മഹാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ബാപ്പമാര് വളരെ നല്ല ഉത്തമന്മാരായ ആളുകളായിരുന്നു എന്നതിന് ഹദീസ് തെളിവ് പറയുന്നു. സുഹൃത്തുക്കളെ, അല്ലാഹു റസൂലിന്റെ ഉപ്പാപ്പമാർ വിജയികളായിരുന്നു എന്നത് പറയാൻ വേണ്ടി മാത്രം ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഒരു കിതാബ് തന്നെ രചിക്കുകയാണ്. അതിൽ ദശക്കണക്കിന് ആയത്തുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപ്പാപ്പമാർ രക്ഷപ്പെട്ടവരാണെന്നതിന് ഖുർആനിലെ ആയത്തടിക്കടി തെളിവ് പറയുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപ്പാപ്പമാരെ കുറ്റം പറയുന്നവരോ നിന്ദിക്കുന്നവരോ ഉണ്ടെങ്കിൽ അവർ അല്ലാഹുവിന്റെ റസൂലിനെ നിന്ദിക്കുന്നവരാണ് കേട്ടോ. അവർ ആഖിറത്തിന്റെ കാര്യത്തിൽ വളരെ പരിതാപകരം തന്നെ. അതുകൊണ്ടോ മുസ്ലിമീങ്ങളെ, വിജയം വേണോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കണം, ആ റസൂലുള്ളാഹിനെ അംഗീകരിക്കണം. ആ മഹബ്ബത്ത് കിട്ടണമെങ്കിൽ സുന്നത്ത് ജമാഅത്തുകാരന് ജീവിച്ച് മരിക്കണം കേട്ടോ. മറ്റുള്ള ഏത് പ്രസ്ഥാനക്കാരും റസൂലുള്ളാഹിനെ തരംതാഴ്ത്തിയിട്ടും ഉപ്പാപ്പമാരെ നിന്ദിച്ചിട്ടുമല്ലാതെ അവരെ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയൂല്ലോ.
ജൂതന്മാരെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ, അതുപോലെ തന്നെ ദീനിന്റെ ശത്രുക്കളെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ ബാപ്പയും ഉമ്മയും അവർക്കതാ സ്വർഗമില്ലെന്ന് പറഞ്ഞാലല്ലേ ജൂതന്മാര് തൃപ്തിപ്പെടുള്ളോ, ഇസ്ലാമിന്റെ വിരോധികൾ തൃപ്തിപ്പെടുള്ളോ? അവരെ കയ്യടി വാങ്ങാൻ വേണ്ടി ഞങ്ങളും മൗലൈമാരാണെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ ബാപ്പമാരെ നിന്ദിച്ച് സംസാരിക്കുന്ന ഒരു മൗലവിയുടെയും വാക്ക് കേട്ട് നിങ്ങൾ റസൂലുള്ളാഹിന്റെ മാതാപിതാക്കളെ നിന്ദിക്കരുതേ മുസ്ലിമീങ്ങളേ. അതിന്റെ തെളിവുകൾ ഇൻഷാല്ലാ, അല്ലാഹു എനിക്ക് ആരോഗ്യം തന്നെങ്കില്, അല്ലാഹു എനിക്ക് ദീർഘായുസ് തന്നെങ്കില്, ഇൻഷാല്ലാ ബുറുദ പറഞ്ഞു തീരുന്നതിനിടയിൽ ഞാൻ ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞ ആയത്തുകളും റസൂലുള്ള പഠിപ്പിച്ച ഹദീസുകളും ഇമാമട് പറഞ്ഞ വിവരങ്ങളും ഒക്കെ ഞാൻ ഇൻഷാല്ലാ ബുറുദ കഴിയുന്നതിനിടക്കങ്ങ് പറഞ്ഞു തീർക്കും. ഇപ്പോൾ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാനിവിടെ വെച്ച് നിർത്തട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി യാ അക്രമൽ ഖൽഖി മാലിമൻ അലുദു ബിഹി സിവാക ഇന്ദ ഹുലു ലിൽ ഹദീസിൽ അമീമി വലയ്യ ضيق رسول الله جاءك بي ذلك ريم تجل عبسم منتقيم فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم يا ربي بالمصطفى بلغ ما قاصدنا واغفر لنا ما مضى يا واسع الكرم حبيبي النبي صلى الله عليه وسلم تقل مهتم قلت സാധുക്കള ഞങ്ങളെ സദസ്സുകൾ നീ ദുആക്കുത്തരമുള്ളതാക്കണം. റഹ്മാനെ, ഞങ്ങൾ സിറാജുൽ ഹുദ ആരംഭിച്ചത് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസത്തിൽ ഒരു സന്തോഷത്തിന്റെ സലാത്ത് പോലുമില്ലാതെ, അവിടുന്ന് ജനിച്ച മാസത്തിൽ ഒരു ഭക്ഷണ വിതരണം പോലുമില്ലാതെ മറ്റുള്ള എല്ലാ മഹല്ലുകളിലും ചെറിയ പിഞ്ചുകുട്ടികൾ റബിയുൽ അവൽ 12 പാട്ടുപാടിയും സലാത്ത് ചൊല്ലിയും സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ, എല്ലാ മഹല്ലുകളിലും ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ, എല്ലാ മുസ്ലിമീകളും സന്തോഷത്തിൽ പങ്കാളികളാകുമ്പോൾ, ലോകത്തുള്ള എല്ലാവരും ഈ ഇന്ത്യ രാജ്യത്തുള്ള ഹൈന്ദവ സുഹൃത്തുക്കൾ വരെ റബിയുൽ അവൽ 12 ഒഴിവു ദിനമായി പ്രഖ്യാപിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് വരെ, ഇവിടുത്തെ വലിയ സുപ്രീം കോടതി വരെ ഒഴിവു ദിനമായി വെച്ച് നിന്റെ ഹബീബായ നബിതങ്ങളെ ബഹുമാനിക്കുമ്പോൾ, ഈ കുറ്റ്യാടിയിലും പരിസരങ്ങളിലും 11 പ്രദേശങ്ങളിൽ നിന്റെ ഹബീബായ നബിങ്ങളുടെ ജന്മത്തെക്കുറിച്ച് മുസ്ലിം ഉമ്മത്തിനൊരു ബോധമുണ്ടാക്കുകയോ മുസ്ലിമികൾ സന്തോഷിക്കുകയോ ചെയ്യാത്തൊരു കാലം ഇവിടെ 19 കൊല്ലം കഴിഞ്ഞു പോയപ്പോ അല്ലാഹുവേ നിനക്കറിയാം, ഞങ്ങൾ ആരോടും മത്സരിക്കാനല്ല, ആരെയും കുറ്റം പറയാനല്ല, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറഞ്ഞു കൊടുക്കാനാണ്, അവിടുത്തെ മദ്ഹ് പാടാനാണ്, അത് പറയാനാണ്, അത് പാടുകയും പറയുകയും ചെയ്യുന്ന മക്കളെ പഠിപ്പിച്ച് വളർത്താനാണ് സിറാജുൽ ഹുദ ആരംഭിച്ചത്. എന്ത് ഭീഷണികൾ ഉണ്ടായിട്ടും, ഏത് ഏഷണികൾ ഉണ്ടായിട്ടും, ഏത് വിഷയങ്ങൾ ഉണ്ടായിട്ടും അതിനൊന്നും വിലവെക്കാതെ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചു നിന്റെ ഹബീബായ നബി തങ്ങളെ സ്നേഹിച്ചു തന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ആര് മരിച്ചുപോയോ, പടച്ച റബ്ബേ അവരുടെ ജീവിതത്തിൽ എന്ത് തെറ്റു വന്നുപോയോ, ഞങ്ങളെ ജീവിതത്തിൽ എന്ത് തെറ്റു വന്നുപോയോ, നീ മാപ്പാക്കണേ റഹ്മാനേ, ഞങ്ങൾക്കും അവർക്കും സ്വർഗം തരളേ റഹ്മാനേ, ഖബറിൽ സന്തോഷം തരണം റഹ്മാനേ.